അർഹമുറാകുമ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഇത് സംഘടിപ്പിച്ചവർക്കും ഇവിടെ ഒത്തുകൂടിയവർക്കും ദീനി ദഅവത്തിന്റെ പ്രതിഫലം അനുഗ്രഹം നീ നൽകണേ തമ്പുരാൻ. മരണമടഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ, വിശിഷ്യ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളെയും സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ തൗഫീഖ് നൽകണേ തമ്പുരാൻ. സ്നേഹമുള്ളവരെ, സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമായുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി, അഥവാ അതിന്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ മുന്നോടിയായി, ഈ മലയോര മേഖലയിൽ ഇത്ര മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന നല്ലവരായ ഈ പ്രദേശത്തെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. വലിയ ഒരു ദഅവാ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഡ്യൂട്ടി സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ പ്രവർത്തനത്തെയും പ്രയാണത്തെയും ലഘുവായ രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദീനീ ബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയെക്കുറിച്ച് ഒരു പുതിയ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടുവാൻ ആവശ്യമായ ശരഇയായ ഇൽമു പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അയാളെ പ്രേരിപ്പിച്ച ഒരു വലിയ പ്രചോദന പ്രസ്ഥാനമാണ് സമസ്തകേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് അയാൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും നമ്മുടെ കാലിക സമൂഹത്തിൽ 90-ാം വാർഷികം ആഘോഷിക്കുന്ന വിശിഷ്യായ സാഹചര്യത്തിൽ എന്താണ് ഇത്തരമൊരു സംഘടനയുടെ പ്രസക്തി, എന്തിനാണ് ഇത്തരമൊരു സംഘടന ഇവിടെ ഉണ്ടായത്, നാം അതിനുവേണ്ടി എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച നമ്മുടെ മുമ്പിൽ അതിപ്രധാനമാണ്. ആ ചർച്ചയാണ് സത്യത്തിൽ നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ മർമ്മവും. നമുക്കൊക്കെ അറിയാം, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്ര പശ്ചാത്തലം പരതിയാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം വളരെ നേരത്തെ വന്നു കിട്ടിയ ഒരു വിഭാഗമാണ് നമ്മൾ. ആ വിഭാഗം ആളുകൾ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും തലത്തിലുമുള്ള ഐക്യവും ഒരുമയും ഇസ്ലാമിക ബോധവും ആ സമൂഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് സന്തോഷദായകമായ ഒരു കാര്യമാണ്. ദീനിന്റെ ശരിയായ ശിഹാർ നമ്മുടെ കേരളത്തിൽ യമനി പാരമ്പര്യത്തോടെ നിലനിൽക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ യമനിൽ പോയി നോക്കൂ, മലബാരികൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്ന യമനികളെ കാണാം. ആ യമനിന്റെ അതേ പാരമ്പര്യമാണ് ഇങ്ങോട്ട് പറിച്ചു കടപ്പെട്ടത്. ഇന്നത്തെ യമനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ യമനിൽ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഷിയാനിസവും കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും പഴയകാല യമൻ എന്ന് പറയുന്ന യമന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ യമാനിയത്തുൻ, അൽ ഈമാൻ യമാനിയുൻ വൽ ഹിക്മത്ത് യമാനിയത്തുൻ. ഹിക്മത്ത് യമാനിയാണ്, ഈമാൻ യമാനിയാണെന്ന് പരിശുദ്ധ പ്രവാചകർ പറയുമ്പോൾ ഈമാനും ഹിക്മത്തും ശരിക്ക് കടന്നു വരിക നമ്മുടെ നാട്ടിലേക്ക് ഈ മണ്ണിലൂടെയാണ് എന്ന് നമുക്ക് അന്ന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ദീൻ കടന്നു വന്നത് ആ വഴിക്കാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ നമുക്ക് വന്നു കിട്ടി എന്നത് ഒരു ചരിത്ര സത്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ യമനുമായി അതിന് വലിയ ബന്ധമുണ്ട്. ഹെലർമോത്തിലെ തെരീമിലെ പ്രോത്സരായ സയ്യിദമാരും അതുപോലെ പണ്ഡിതന്മാരുമാണ് നമ്മുടെ കേരളത്തിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിന് ആദ്യകാലത്ത് മുൻപന്തിയിൽ നിന്നത്. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മാലിക് ബിൻ ദിനാറും സംഘവും കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരാണ് ആദ്യമായി ദീൻ കൊണ്ടുവന്നത് എന്ന ധാരണ ശരിയല്ല. അവർ വന്നപ്പോൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ ശക്തിപ്പെട്ടു. പിന്നീട് ഈ ദീനിന് കൂടും പാവം പകർന്നുകൊണ്ട് ശരിയായ ഒരു ദിശാബോധം കേരളീയ ഉമ്മത്തിന് കൊടുത്തത് കോഴിക്കോട് ജഫീൽ തങ്ങൾ വന്നപ്പോൾ, അതുപോലെ വലിയമായ കുതുബ സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വന്നപ്പോൾ, അതുപോലെ സയ്യിദ് കുടുംബത്തിലെ ആനിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വന്ന് ദീനി പ്രബോധനത്തിന്റെ ചുക്കാൻ ഏറ്റുപിടിച്ചപ്പോൾ, അവരൊക്കെ കടന്നു വന്നത് പരിശുദ്ധ ഹദറമികളായിട്ടാണ്, അഥവാ തെരീമിൽ നിന്ന് ഹദറമോത്തിൽ നിന്ന് കടന്നു വന്നവർ. എന്തിനധികം നമുക്ക് സുപരിചിതനായിരുന്ന പാണക്കാട്ടെ പുക്കോയ തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുമായ കുടുംബവും മുഴുവൻ അവരുടെ വേര് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഹദറമികളാണ്. ആ ഹദറമികളായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സയ്യിദന്മാരുമാണ് നമ്മുടെ ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നേർരേഖ വരച്ചു കൊടുത്തത്. അതനുസരിച്ച് മുന്നോട്ട് പോയ ഒരു സമൂഹമാണല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസവും നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലും ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ കേരളത്തിലെ മുസ്ലിങ്ങൾ തർക്കിച്ചിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പഴയകാല ചരിത്രം പഠിക്കുന്ന നമുക്ക് കാണാം. കേരളത്തിൽ മഖ്ദൂമീങ്ങളുടെ പള്ളി ദർശിച്ചിരുന്ന ദീൻ പഠിച്ച ആളുകൾ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മഖ്ദൂമി കാലഘട്ടത്തിന്റെ പ്രബോധനം പരിശോധിച്ചാൽ അന്ന് അവർ ശരിക്ക് കിതാബ് വെച്ച് വിളക്കത്തിരുന്ന് സനദ് കൊടുത്തുകൊണ്ടും സമൂഹത്തെ വളർത്തി. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു നൂറുൻ, ഇൽമു ഒരു പ്രകാശമാണ്.
ആ വാചകത്തെ അന്വർത്ഥമാക്കുന്ന ഇൽമ് ശരിക്ക് ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് പകർന്നു കൊടുത്ത് ആ മുത്തഅല്ലിമീങ്ങൾ വിളക്കത്തിരുന്നുകൊണ്ട് ഇൽമ് പഠിച്ചുകൊണ്ട് കേരളത്തിന്റെ നാനാഭാഗത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവർ കൊണ്ടുനടന്നു. ഈ വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരൊക്കെ ഇവിടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇവിടെ പലരും എനിക്ക് പരിചയമുള്ള പണ്ഡിതന്മാരുണ്ട്, സ്വദേശത്തും വിദേശത്തും പ്രവർത്തിച്ചിരുന്ന ആളുകൾ. ഇവിടെ നമ്മുടെ ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്ന മറാക്കളുണ്ട്, കാഞ്ഞങ്ങാട്ട ബഹുമാനപ്പെടേണ്ട സുഹൃത്ത് കുട്ടികൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഷാർജയിൽ ദീനി പ്രബോധനം നിർവഹിച്ചിരുന്ന അബ്ദുൽ കരീം മൗലവി ഇവിടെയുണ്ട്. ഈ ഉലമ ഉമറ കൂട്ടുകെട്ട് ശരിക്കും നമുക്കറിയാം. ഈ ഉലമ ഉമറ കൂട്ടുകെട്ടാണ് ശരിക്കും ദീനി പ്രബോധന പ്രവർത്തനത്തിന് നമ്മുടെ ഈ കേരളത്തിൽ ഊർജം പകർന്നത് എന്ന് ചരിത്രം വളരെ വ്യക്തമായി പറയും. അതുകൊണ്ട് നമുക്കറിയാം, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഈ ഉലമ ഉമറ കൂട്ടുകെട്ടുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മുടെ കേരളത്തിൽ വളരെയധികം വളർന്നിട്ടുണ്ട്. ആ ഉലമാക്കളും ഉമറാക്കളും ദീൻ പഠിച്ചത് മഹാന്മാരായ പൂർവ്വകാല പണ്ഡിത മഹത്വങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ അഭിപ്രായ വ്യത്യാസം നമ്മുടെ കേരളത്തിൽ കടന്നു വരുന്നത് പിന്നീട് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചിന്ത കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്. അവിടെ ഞാനും നിങ്ങളും പഠിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു പാഠം, രണ്ട് മഹദൂമ്യങ്ങൾ ജീവിച്ച് മരിച്ചു പോയ ശേഷമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തി ലോകത്ത് ജനിക്കുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1111 ജനിക്കുമ്പോൾ അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മഹദൂമാർ ദീൻ പ്രബോധനം ചെയ്തുകൊണ്ട് കേരളത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. കേരളീയർക്ക് ദീൻ പഠിച്ചതിന്റെ ശേഷം പിന്നെ വിദേശത്തുനിന്നും ഒരു ദീൻ ഇറക്കുമതി ചെയ്യേണ്ട കാര്യമുണ്ടായിട്ടില്ല. ഒന്നാമത്തെ മഹദൂം ഷെയ്ഖ് സക്കരിയ അൻസാരി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. രണ്ടാമത്തെ മഹദൂം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ശിഷ്യനാണ്. ആ രണ്ട് പ്രോജക്ട് മഹത്വങ്ങളെ കയ്യിൽ നിന്ന് ഇൽമു പഠിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന ഈ മഹാന്മാർ പള്ളിദർസ് സ്ഥാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീൻ കേരളത്തിൽ വളർത്തിയത്. ദീനിന്റെ അടിത്തറ പള്ളിദർസ്. മഹദൂമിന്റെ പള്ളിദർസ് എന്ന് പഠിച്ചവരാണ് ഇവിടെയുള്ള പണ്ഡിതന്മാരെ മുഴുവൻ. എങ്ങനെ? ഗുരുനാഥന്റെ പരമ്പര പഠിച്ചു വെച്ചാൽ അത് മഹദൂമിലെത്തും. അതുകൊണ്ടാണ് വലിയ വലിയ പണ്ഡിതന്മാർ എഴുതി വെച്ചത് ദീനിന്റെ അടിത്തറ അങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കാൻ കാരണമാണ്. ഇൽമിന്റെ അസാസ് കിടക്കുന്നത് പള്ളിദർസുകളിലാണ്. ആ പള്ളിദർസിൽ നിന്നാണ് ഏ ഇൽമ് മിൻഹുത്തഖദ്ദുമു സമൂഹത്തിന്റെ പുരോഗതി അവിടെ നിന്നുണ്ടായിട്ടുള്ളതാണ്. വന്നമാ സമൂഹത്തിന്റെ വളർച്ചയും തമാമൻ സമൂഹത്തിന്റെ പുരോഗതിയും ഇത് മുഴുവൻ അവിടെ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളുകള് നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് നിസാമി എന്നോട് സംസാരിച്ചു, അദ്ദേഹം ഇവിടെ വന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യുവാക്കളും പ്രവർത്തകരും ഇത് മനസ്സിലാക്കണം. പള്ളിദർസിന്റെ സന്തതികൾ ദീൻ വളർന്നപ്പോൾ അവർ ഈ സമൂഹത്തിന് മാതൃകകളായി. ഈ പള്ളിദർസിൽ ശരിക്കും അടിത്തറയുണ്ട്. അത് എവിടെ വന്നതാ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലിരുത്തിക്കൊണ്ട് പഠിപ്പിച്ച സുഫത്തിന്റെ അഹിലുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ സുഫത്തിന്റെ അഹിലുകാർ എന്ന് പറയുന്ന മഹാന്മാരായ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച പാവങ്ങളായ അന്നത്തെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പട്ടിണി കിടന്നുകൊണ്ട് ദീൻ പഠിച്ചവർ, ആ പട്ടിണി കിടന്നുകൊണ്ട് ദീൻ പഠിച്ച അവരോടൊരു ഇത്തിബാ ഉണ്ട്. മഹദൂമീങ്ങളിലൂടെ ഒരു പിന്തുണച്ചതിനുണ്ട്, ഇത്തിബാ ഉണ്ടതിൽ. സ്വലഫുസാദിഹികളാകുന്ന നമ്മുടെ പൂർവികരുടെ ഇത്തിബാ ഉണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്വ വളരെ വ്യക്തമായി തന്റെ തോഫയിൽ പറഞ്ഞു, അന്നമദാമി ഇബാദാത്തി, ഇബാദത്തിന്റെ അടിത്തറ മുഴുവൻ അലൽ ഇത്തിബാ ഇത്തിബാഇലാണ്. ഇബാദത്ത് പഠിച്ചത് മുഴുവൻ നമ്മുടെ പൂർവികരുടെ കയ്യിൽ നിന്നാണ്. തിരുദൂതരെങ്ങനെ സ്വഹാബത്തിന് പകർന്നു കൊടുത്തു, അതെങ്ങനെ പിൽക്കാല ജനസമൂഹം ഏറ്റുപിടിച്ചു, അങ്ങനെ ദീൻ കൊണ്ടു നടന്ന ഒരു നാടാണിത്. ആ നാട്ടിൽ പിന്നെ 921 ശേഷം ഭിന്നവീക്ഷണം വന്നു. ഭിന്നവീക്ഷണം വന്നപ്പോഴല്ലേ നമ്മുടെ സമൂഹം തമ്മിലടിച്ചത്. ആ ഭിന്നവീക്ഷണത്തിന്റെ പേരിൽ സമൂഹത്തിലെ ചെറുപ്പക്കാരെ ചിലരൊക്കെ സ്വാധീനിച്ചു. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടാം. നമ്മുടെ സമൂഹത്തിൽ ആകർഷണീയമായ ചില മുദ്രാവാക്യങ്ങൾ ആ സമൂഹത്തിൽ മുമ്പിൽ വെച്ചത് ഏതൊരു സാധാരണക്കാരനെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ചില ഉദാഹരണങ്ങൾ. ഉദാഹരണമായി പരിശുദ്ധമായ ജുമാ ഖുത്ബയുടെ വിഷയം പറയുമ്പോൾ ഏത് സാധാരണക്കാരനും ചിന്തിക്കും, എങ്ങനെ ദീനിനെ കുറിച്ച് കൂടുതൽ അവബോധമില്ലാത്തൊരു സുഹൃത്ത് ചിന്തിക്കും, എന്തുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ വെറുതെ ഇങ്ങനെ ഇരിക്കുമോ, അടങ്ങിയിരിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഒരു ഉദ്ബോധനം കേട്ടുകൂടാ, മലയാളത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു ഉദ്ബോധനം കേട്ടുകൂടാ, അത് നമുക്ക് ഗുണകരമാകില്ലേ എന്ന ഒരു ചിന്ത ഈ സുഹൃത്തിന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് എന്തുകൊണ്ട് ഖുത്ബ അറബി ഭാഷയിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കണം. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും അടിസ്ഥാനപരമായി കൂടുതൽ
ആഴത്തിൽ എഴുതി പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ലെങ്കിൽ അവൻ പറയും എന്തുകൊണ്ട് നമുക്ക് വാശി പിടിക്കണം, നമുക്ക് എന്താ ഉത്തമ മലയാളത്തിലാക്കിക്കൂടെ, അതുകൊണ്ടല്ലേ നമുക്ക് ഉപകാരമുള്ളൂ. ഈ ചോദിക്കുന്ന വ്യക്തി ഇതിന്റെ അടിത്തറയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ടോ? ഇവിടെ നടക്കുന്ന ഖുത്ബ ഒരു പ്രസംഗമാണ് എന്ന ധാരണ കൊണ്ടല്ലേ അത്? നമ്മളൊന്ന് അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ, കിതാബ് ഒന്നും നോക്കേണ്ട, സാധാരണ നമ്മൾ ചിന്തിച്ചാൽ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരു ഖതീബ് കയറി ഖുത്ബ ഓതണമെങ്കിൽ എത്ര നിബന്ധനകളുണ്ട്? ഒന്നാമതായി ഖതീബിന് വുദൂഉ വേണം, ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് വുദൂഉ വേണ്ട. രണ്ടാമതായി വെള്ളിയാഴ്ച ഖതീബ് പ്രസംഗിക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ട് രണ്ടാമതൊരു ഖുത്ബ വീണ്ടും തുടങ്ങണം. അത് ഖതീബ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വയസ്സായതുകൊണ്ടിരിക്കുന്നതല്ല. ഇമാം അത് രണ്ടെണ്ണം തന്നെ ചെയ്യണമെന്നത് ദീനിന്റെ നിയമമാണ്. കാരണം അത് രണ്ട് ഖുത്ബ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ രണ്ട് റക്അത്തിന്റെ സ്ഥാനത്താണ്. രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നില്ല അവിടെ, കാരണം നാല് റക്അത്തുള്ള ജുമഅ രണ്ടേ നിസ്കരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൽ ചില ഷർത്തുകളുണ്ട്. അതിനൊന്നാണ് വുദൂഉ വേണം, ഹംദ് വേണം, പരിശുദ്ധ പ്രവാചകന്റെ പേരെടുത്ത് സലാത്ത് പറയണം, തത്വ കൊണ്ട് വസിയത്ത് വേണം, മുഅ്മിനീങ്ങൾക്ക് ദുആ വേണം. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളല്ലേ? എന്റെ ഈ പ്രസംഗത്തിൽ അതൊന്നും നിർബന്ധമില്ലല്ലോ. തന്നെയുമല്ല, ഈ പ്രസംഗത്തെ പ്രസംഗമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, പരിശുദ്ധ പ്രവാചകരും പറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ജനങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ പടച്ചറബ് പറഞ്ഞത് ഫസ്ഹു ഇലാ ദിക്രില്ലാഹി എന്നാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്ഹു ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നിങ്ങളെ വിളിച്ചാൽ അള്ളാഹുവിന്റെ ദിക്രിലേക്ക് നിങ്ങൾ വരണം. അവിടെ ആദ്യം നടക്കുന്നത് ദിക്റാണ്, അഥവാ ഖുത്ബ. ഈ ഖുത്ബയാണ് ദിക്ർ എന്ന് മഹാന്മാർ തഫ്സീറിൽ പറയുന്നു. രണ്ടാമതായി പരിശുദ്ധ ഹദീസ് പരിശോധിച്ച് നോക്കുകയോ, ഈ വെള്ളിയാഴ്ച ദിവസമായ യോമുൽ ജുമാ ആയി കഴിഞ്ഞാൽ മലക്കുകൾ മുഴുവൻ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ഇപ്പൊ എത്തുപോലെ അവല പല്ലവൻ ആദ്യം വരുന്നവരെ രേഖപ്പെടുത്തി വെക്കും. അവരെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാകും, അതിലവർ രേഖപ്പെടുത്തും. സ്വഹുഫ് എന്നാണ് അതിന് ഹദീസിൽ പറഞ്ഞ വാചകം. അങ്ങനെ അവസാനം ഇമാമ മെമ്പറിലേക്ക് കയറിക്കഴിഞ്ഞാൽ, അഥവാ ഖുത്ബ തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞാൽ തൗ സ്വഹുഫും അതവർ കൂട്ടിവെക്കും. അത് കൂട്ടിവെച്ചിട്ട് പിന്നെ ദിക്ര കേൾക്കാൻ അവരിരിക്കും, ഖുത്ബ കേൾക്കാൻ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് പ്രയോഗത്തിൽ നിന്നും സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവോ പരിശുദ്ധ പ്രവാചകനോ ഖുത്ബ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല, ദിക്ർ എന്നാണ് ഉപയോഗിച്ചത്. എന്റെ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം അത് പവിത്രമായ ഇബാദത്താവുന്നു. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് അങ്ങനെ തന്നെ നിർവഹിക്കപ്പെടണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വാശി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും അതിൽ വാശിയില്ല. ജനങ്ങൾക്ക് തിരിയണമെന്നാണ് ഭാഷയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇമാം ഓതുന്ന സൂറത്ത് തിരിയണ്ടേ? ഫാത്തിഹയുടെ അർത്ഥം നമുക്ക് തിരിയണ്ടേ? ദീൻ പഠിക്കാൻ ഈ ഒരു 5 മിനിറ്റ് മാത്രം മതിയോ? അവിടെ നമ്മുടെ ആരാധനയുടെ മാർഗം തന്നെ സ്വീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ദീൻ ഇവിടെ കൊണ്ടുവന്ന മാലിക് പെരുന്നാൾ റളിയല്ലാഹു അൻഹു സംഘം 10 പള്ളി കേരളത്തിലുണ്ടാക്കി, ഒരു പള്ളിയിലെങ്കിലും അവർ ഖുത്ബ ഭാഷാന്തരം ചെയ്യാത്തത് എന്തേ? ഇവിടെയുള്ള വലിയ വലിയ മഹാന്മാരാകുന്ന വലിയ ഉപായ ഖുത്ബ സമാൻ മൗലകബീല സൈദാനബീൻ മമ്പുറമീൻ മഹാനവർകൾ മമ്പുറത്ത് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിലേക്ക് എന്തേ അദ്ദേഹം തന്റെ ഭാര്യയെ ജുമഅത്ത് കൊണ്ടുപോകാതിരുന്നത്? എന്തുകൊണ്ട് അദ്ദേഹം ആ പ്രദേശത്തെ എന്തുകൊണ്ട് ഖുത്ബ നിർവഹിച്ചില്ല? അറബി ഭാഷയിലല്ലാതെ പേർഷ്യയിലേക്ക് പ്രബോധകന്മാരെ പരിശുദ്ധ പ്രവാചകർ നിയോഗിച്ചില്ലേ? പേർഷ്യയിൽ പോയി പേർഷ്യൻ ഭാഷയിൽ പരിശുദ്ധ പ്രവാചകരുടെ ഏതെങ്കിലും ഒരു സഹാബി ഖുത്ബ നിർവഹിച്ചോ? അറബി ഭാഷയിലല്ലേ നിർവഹിച്ചത്? ഇതൊക്കെ നിർദ്ധാരണം ചെയ്തുകൊണ്ടല്ലേ ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞത്? ഒരു പ്രദേശത്ത് അറബി അറിയാത്ത ആളുകളാണ് ഉള്ളതെങ്കിൽ, അവർക്ക് ഖുത്ബ ഓതാൻ അറിയില്ലെങ്കിൽ അവർ ചുമ നിസ്കരിക്കാതെ പിരിഞ്ഞു പോകണം എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോൾ അറബി ഭാഷ നമ്മൾ പഠിക്കണം. ഇവിടെ അറബി ഭാഷ പഠിക്കുവാനോ അതല്ലെങ്കിൽ ഉത്ബോധനം എന്തെന്ന് ഗ്രഹിക്കുവാനോ ഉള്ള സന്ദർഭമല്ലത്, അതൊരു ആരാധനയാണ്. ഒരാളും ഇമാം ഓതുന്ന സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പിന്നിൽ പോയി തിരുമുറ കിട്ടുന്നത്. അവിടെ ആരാധന എന്ന മനോഭാവത്തോടെ അതിനെ കൃത്യമായി കാണണം. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഒറ്റ ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഭാഗം അവസാനിപ്പിക്കാം. മഹാനായ പതി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം മലപ്പുറത്ത് പ്രസംഗിക്കാൻ വന്നു. മലപ്പുറത്ത് പ്രസംഗിക്കാൻ വരുമ്പോൾ ഈ ചുമഴ കുത്തുമയുടെ ഭാഷയെ കുറിച്ച് ചിലർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അദ്ദേഹം വന്നാൽ മലയാളികളായ ഞങ്ങൾക്ക് മുമ്പിൽ അറബിയിൽ തന്നെ കുത്തുമ ഓതണമെന്ന് വാശി പിടിക്കും. വാശി പിടിച്ചാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും, അതുകൊണ്ട് അദ്ദേഹത്തെ തടയണം എന്ന് പോലീസ് ഓഫീസർക്ക് ഒരു പരാതി കിട്ടി. പോലീസ് ഓഫീസർ ആ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. പതിയുടെ പ്രസംഗത്തെ പാടില്ല, ബാൻ ചെയ്തു. അദ്ദേഹം വന്നിറങ്ങി. ആരാണ് പെർമിഷൻ നിഷേധിച്ചതെന്ന് അന്വേഷിച്ചു. ആ ഉദ്യോഗസ്ഥനെ അദ്ദേഹം ചെന്ന് കണ്ടു. ഉദ്യോഗസ്ഥനെ ചെന്ന് കാണാൻ അനുമതി ചോദിച്ചു. ഉദ്യോഗസ്ഥനെ മുമ്പിൽ ചെന്നു. ആ ഉദ്യോഗസ്ഥനോട് ബഹുമാനപ്പെടാനുള്ള ഭംഗിയോട് ചോദിച്ചു, ഞാനൊന്ന് എന്റെ കാര്യങ്ങൾ താങ്കളോട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ, എന്റെ പ്രസംഗം നിർത്തിവെച്ചത് എന്തിനാ? അതുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായ ഇതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ ഖുത്ബ അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ? അറബിയിൽ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ആ പ്രസംഗം തടഞ്ഞു വന്നേ ഉള്ളൂ, മറ്റൊരു ദുരുദ്ദേശം എനിക്കതിലില്ല എന്ന ഉത്തരവാദപ്പെട്ട പോലീസ് ഓഫീസർ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചു, ഒരു ഗ്രാമത്തിൽ അല്ലൊരു പ്രദേശത്ത് കർഫ്യൂ 144 പ്രഖ്യാപിച്ചു വന്നിരിക്കട്ടെ, ആ പ്രദേശത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു പ്രസംഗിക്കുന്നു, നിങ്ങൾ അനുവദിക്കുമോ? പോലീസ് ഓഫീസർ പറഞ്ഞു, ഒരിക്കലും അനുവദിക്കില്ല. കർഫ്യൂ ബാധിത പ്രദേശത്ത് ഒരിക്കലും ഒരുമിച്ച് കൂടാനും പ്രസംഗിക്കാനും അനുവദിക്കില്ല.
അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പതി അബ്ദുൽ ഖാദർ ഉസ്താദ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കർഫ്യൂ ഏർപ്പെടുത്തിയ ഒരു സ്ഥലത്ത്, 144 പ്രഖ്യാപിച്ച ഒരു സ്ഥലത്ത് ജുമഅത്ത് കൂടുന്നതും ജുമഅ ഖുതുബ നിർവഹിക്കുന്നു നിങ്ങൾ തടയുമോ? പോലീസ് ഓഫീസർ പറഞ്ഞത് തടയില്ല, അതിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. കാരണം എന്തുകൊണ്ട് ബഹുമാനപ്പെടും ചോദിച്ചു, അതെന്തേ അവിടെ നടക്കുന്ന പ്രസംഗമല്ലേ, അവിടെ നടക്കുന്ന നാളിന് ഒരുമിച്ച് കൂടലല്ലേ? പോലീസ് ഓഫീസർ പറഞ്ഞു, അവിടെ നടക്കുന്ന പ്രസംഗം സാധാരണ പ്രസംഗമല്ല. പതി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഞാനും പറയുന്നതാണ്, പള്ളി നടക്കുന്ന പ്രസംഗം സാധാരണ പ്രസംഗമല്ല, അതുകൊണ്ട് അതിനതിൻ്റെതായ ഭാഷയുണ്ട്. ആ പോലീസ് ഓഫീസറുടെ ഭായ കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, പള്ളിയിലെ പ്രസംഗം സാധാരണ പ്രസംഗമല്ല, അതേ ഞാനും പറയുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. വളരെ മനോഹരമായി ആളുകൾക്ക് ആ ബോധ്യം വരുത്തി കൊടുത്തു. കേരളത്തിൽ ആദ്യകാലത്ത് ഒരു പള്ളിയിലും ഭാഷാന്തരം ചെയ്ത് കുത്തമ നിർവഹിച്ചിട്ടില്ല എന്നതുപോലെ തന്നെ നിങ്ങൾ നോക്കും. രണ്ടാമതായി നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയും, സ്ത്രീകളെ എന്തുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കൂടാ? സ്ത്രീകൾ സമൂഹത്തിന്റെ അബദ്ധബാധയല്ലേ? അങ്ങനെ സ്ത്രീകളെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ആളുകൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഇന്ന് നടക്കുന്ന വാദത്തെ കുറിച്ച് എന്ത് പറയുന്നു? ആരെന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഒരിക്കലും സ്ത്രീയും പുരുഷനും തുല്യമാകില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിശഗ്ധനോട് പോയി ചോദിക്കും, വൈദ്യനോട് പോയി ചോദിക്കും, ഡോക്ടറോട് പോയി ചോദിക്കും, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എങ്ങനെ തുല്യമാകും? പിറവിയിൽ പോലും വ്യത്യസ്തതയുണ്ടല്ലോ. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ജനിക്കുന്ന സമയത്ത് തൂക്കത്തിൽ വ്യത്യാസമുണ്ട്, ഉയരത്തിൽ വ്യത്യാസമുണ്ട്, രക്തത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ സാധാരണ ഒരു മനുഷ്യന്റെ ദേഹത്ത് രക്തമുണ്ടെങ്കിൽ 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ മാത്രമേ സ്ത്രീയുടെ ദേഹത്ത് രക്തമുണ്ടാകൂ. രക്തത്തിന്റെ അളവിൽ കുറവുണ്ട്. നിങ്ങൾ ലാബിൽ കൊണ്ടുപോയി കൊടുത്ത് ഭാര്യയുടെയും നിങ്ങളുടെയും രക്തം രണ്ടും പരിശോധിപ്പിക്കുക. ഹീമോഗ്ലോബിന്റെ അളവ് മുതൽ സെൽ കൗണ്ട് വരെ സ്ത്രീക്കും പുരുഷനും വ്യത്യാസമുണ്ട്. എന്റെ ഈ വ്യത്യാസം അതാണ് നമ്മൾ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒറ്റ ഹോർമോൺ അല്ലാതെ ആണിനേക്കാൾ പെണ്ണിനൊന്നും കൂടുതലില്ല. അത് കൂടുതലുണ്ടാകാൻ ക്ഷയണത ഉണ്ടാകാൻ വേണ്ടിയാണ് മെഡിക്കൽ സയൻസ് അങ്ങനെ പറയുമ്പോ. നിങ്ങളൊന്ന് ശരിക്കും പരിശോധിച്ച് നോക്കും. ഇനിയിപ്പോ ഭക്ഷണത്തിന്റെ വിഷയമാണെങ്കിലും നോക്കും, സാധാരണ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? 2200 കലോറി ഒരു സാധാരണ മനുഷ്യന് ദിവസം വേണം, ഒരു പെണ്ണിന് 1800 കലോറി മതി. പരിശോധിക്കണം നിങ്ങൾ. കൂടുതൽ അധ്വാനിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ 3000 കലോറി വേണ്ടപ്പോ. അവിടെ ഒരു പെണ്ണ് കൂടുതൽ അധ്വാനിക്കുന്ന പെണ്ണാണെങ്കിൽ ശരി, 2400 കലോറിക്ക് അപ്പുറം വേണ്ട അവൾക്ക്. എന്തേ പരിശോധിക്ക ഡോക്ടറും പറഞ്ഞു ചെന്നിട്ട് ഒരു ഡോക്ടർ പറയട്ടെ. അതുകൊണ്ട് തന്നെ പടച്ചറപ്പ് ഭൂമിയിൽ സ്ത്രീയും പുരുഷനും രണ്ടാക്കിയിട്ടുണ്ട്. അത് വിവേചനമല്ല. 1.5 ലക്ഷം നബിമാർ ലോകത്ത് വന്നു, 1.5 ലക്ഷം ഒറ്റ നബിച്ചിയെ പടച്ചറപ്പ് പറഞ്ഞു വെച്ചില്ലല്ലോ. അള്ളാഹു എന്തേ അങ്ങനെ ഒരു വിവേചനം കാണിച്ചത്? 1.5 ലക്ഷം നബിമാരെ പറഞ്ഞേക്കുമ്പോൾ ഒരു വനിതാ പ്രവാചകയെ പറഞ്ഞയച്ചാൽ പെണ്ണുങ്ങൾക്ക് എന്തൊരു സുഖമായിരുന്നു? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ നിരവധി ഗവർണർമാരെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിയോഗിച്ചു, ഒരൊറ്റ ഗവർണർ വനിതയായി വന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് പറ്റിയ ഏർപ്പാടല്ലത്. ഇവിടെ നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ മത്സരിക്കുന്നു, അത് മറ്റൊരു വശം. നിർബന്ധിത സാഹചര്യത്തിൽ മത്സരിക്കുന്നതും പൊതുവായ കാര്യവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വാചാടോപ്പം നടത്തുന്ന ആളുകൾ ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകമായി ട്രെയിൻ കമ്പാർട്ട്മെന്റുകളും റിസർവേഷൻ സംവിധാനങ്ങളും മറ്റുമൊക്കെ വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സമത്വം എന്ന് പറയുന്ന ഒന്നൊരിക്കലുമില്ല. പക്ഷെ ഇസ്ലാം സ്ത്രീയോട് കാണിച്ചൊരു മാന്യതയുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ അർഹതയില്ലാത്ത കാലത്ത് അവിടെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, മങ്കപലചാരിയെയും 2 പെൺകുട്ടികളെ ഒരാള് സംരക്ഷിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇൽമ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ അച്ചടക്കം പഠിപ്പിച്ച് അവരെ തർബിയത്ത് ചെയ്യുകയും ചെയ്താൽ ഈ മനുഷ്യൻ നരകത്തെ തൊട്ട് ആ പെൺകുട്ടികൾ മറയായി മാറുമെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ നമ്മുടെ കുട്ടികളുടെ പണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ദാവൂദാജി എന്നോട് ആ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ശ്രീ നമ്മുടെ പണ്ടിന്റെ ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ കൂടെ വരും. അതിന് ശരിക്കും വേണ്ട പ്രോത്സാഹനങ്ങൾ മുഴുവൻ നിങ്ങൾ കൊടുക്കണം. ആവശ്യമായതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ ഭാഗം വിടുകയാണ്. കാരണം നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ചുരുക്കത്തിൽ ഈ വിഷയം ഇപ്പോൾ എന്റെ മുമ്പിലുള്ള വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. അത്തരം ആളുകൾ വന്ന് പറയും സ്ത്രീ പള്ളി പ്രവേശത്തെ കുറിച്ച്, പെണ്ണ് പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച്. ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ഒരു പെണ്ണ് പള്ളിയിൽ പോയി എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു പെണ്ണിനോടും പള്ളിയിൽ കയറരുത് എന്ന പരിശുദ്ധതയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്താ? ജുമഅത്തും ജമാഅത്തിനും വേണ്ടി പെണ്ണ് പള്ളിയിൽ പോകേണ്ടതില്ല. എന്തുകൊണ്ട്? അവൾക്ക് ജുമഅത്തും ജമാഅത്തിനും പള്ളിയിൽ പോകുന്നതിനേക്കാൾ പ്രതിഫലം വീട്ടിൽ വെച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ഉമ്മുഹുമൈദ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രവാചകരോട് ചോദിച്ചത് നബിയെ, അള്ളാഹുവിന്റെ തിരുദൂതരോട് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങയുടെ കൂടെ മദീനത്തെ പള്ളിയെ നിസ്കരിക്കാൻ. നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, ലഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഅി, എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട് നിനക്ക്, നിനക്ക് ബോധ്യമായി. എന്നിട്ട് നബി തങ്ങൾ ആ പെണ്ണിനെ ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, നീ എന്റെ കൂടെ നിസ്കരിക്കുന്നതിനേക്കാൾ
നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കൂലി നിനക്ക് കിട്ടുന്നത് നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ പോയി നിസ്കരിക്കാനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു മസാജിദിൽ നിസാഇ ഖഹറു ബയൂതിഹിന്ന ഖൈറു മസാജിദിൽ നിസാഇ ഖഹറു ബയൂതിഹിന്ന. ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി ഏതാണ്? അവളെ വീടിന്റെ ഉള്ളറയാകുമോ? പുരുഷൻ പള്ളി നിസ്കരിക്കുന്ന കൂലി പെണ്ണിന് വീട്ടിൽ കിട്ടും. മദീനത്തെ പ്രഗത്ഭയായ വനിതയാണ് അസ്മാ ബിൻതി യസീദ്. മഹതിയായ ആ പെണ്ണ് ഒരുപാട് ഹദീസ് മനഃപ്പാഠമാക്കിയ പെണ്ണാണ്. നല്ല ബുദ്ധിയുള്ള ബോധമുള്ള അള്ളാഹുവിന്റെ ദീൻ പഠിച്ച കുട്ടിയാണ്. നബിതങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ആ പെണ്ണ് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആണുങ്ങളെല്ലാ ഗുണഗണങ്ങളും കൊണ്ടുപോയല്ലോ, ആണുങ്ങളെല്ലാ ഗുണഗണങ്ങളും കൊണ്ടുപോയി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഞങ്ങൾ എന്തു ചെയ്യണം ആ പ്രതിഫലം കിട്ടാനെന്ന് ചോദിച്ചപ്പോ പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞെന്താ, ഭർത്താവിന് അനുസരിച്ചുകൊണ്ട് വീടിന്റെ ബാധ്യത നിർവഹണം നീ ശരിക്ക് പൂർത്തീകരിച്ചാൽ യുദ്ധത്തിന് പോകുന്ന ജമാഅത്തിന് പോകുന്ന പുരുഷന്റെ കൂലി പെണ്ണേ നിനക്ക് വീട്ടിൽ കിട്ടുന്നു. ഈ തോതിൽ വീട്ടിൽ നിന്ന് കൂലി കിട്ടുമെങ്കിൽ നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് ജമാഅത്തിന് പോകുന്നു? ഒന്ന് മക്തൂമിനോട് പോലും പറഞ്ഞ അബ്ദുല്ലാഹുവിന് ഒന്ന് മക്തൂമിനോട് രണ്ട് കണ്ണുമില്ലെങ്കിലും നീ വരണം പള്ളിയിൽ, നിന്റെ വീട്ടിലേക്ക് ബാഗ് കൊടുക്കുന്നുവെങ്കിൽ നീ വരണം പള്ളിയിൽ. അത് പ്രവാചക ആണുങ്ങളോട് കൽപ്പിച്ച കൽപ്പനയാണ്, പെണ്ണിനില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത വരാൻ പാടില്ല, മരിച്ച വീട്ടിൽ ഖുർആനും എന്ന വിഷയത്തിൽ ഭിന്നത വരാൻ പാടില്ല. ഇങ്ങനെ ഭിന്നത വന്നപ്പോ അതിന്റെ ശരിവശം ഏതെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ആ ശരിവശം സമൂഹത്തിന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അന്ന് കേരളക്കരയിൽ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തി വന്ന ഒരുപാട് ആലിമ്യങ്ങളെ ഒന്നുകൊണ്ട് വിളിച്ചു കൂട്ടി വരക്കര മുല്ലപ്പായത്തങ്ങൾ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്ത ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ, പടച്ച റബ്ബിങ്കലിന്ന് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ ബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ അന്നത്തെ പണ്ഡിതന്മാരെ മുഴുവൻ അദ്ദേഹം വിളിച്ചുകൂട്ടി പറഞ്ഞില്ല. അഹമ്മദ് കുട്ടി മുസ്ലിം അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ആ പണ്ഡിതന്മാരെ മൊത്തം ഇങ്ങനെ എന്തിയുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചൊരു മുഷാവറ നടത്തി നമ്മൾ എന്തു ചെയ്യണം. ആ മുഷാവറ നടത്തിയപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇതിനെതിരെ സമൂഹത്തോട് നമ്മൾ ശബ്ദിച്ചില്ലെങ്കിൽ ദീനിന്റെ ശരിയായ രൂപം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർ രൂപം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യതയില്ലേ? അതുകൊണ്ട് അത് നമ്മൾ നിർവഹിക്കണം എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചൊരു സംഘടന രൂപപ്പെട്ടു. ആ സംഘടന ഒരു വർഷം പിന്നിടുമ്പോ 1926 അതിന്റെ തലപ്പത്തേക്ക് ഉമ്മാറക്കായ ഒരു വ്യക്തി വരണമെന്ന് ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിച്ചപ്പോ മഹാനായ മുല്ലക്കോയത്തങ്ങൾ തന്നെ അതിന്റെ തലപ്പത്ത് വന്നു. ബഹുമാനപ്പെട്ടവർ തന്നെ അതിന്റെ ദിശാബോധമുണ്ടാക്കി. അങ്ങനെ ആ കാലഘട്ടത്തിൽ സമത്വം നടത്തി ഏറ്റവും വലിയ സേവനം. ഓരോ പ്രദേശത്തും വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തി. ആ സമ്മേളനങ്ങളിൽ വെച്ച് ജനസമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജനങ്ങൾക്ക് ദീനിലുണ്ടാകുന്ന സകല സംശയങ്ങളും തീർത്തു കൊടുക്കുന്ന, ഒരു ഭാഗത്തെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന, മതപഠനവും മതവിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവുമായി സമത്വം മുന്നോട്ട് വന്നു. ആ സമത്വകേന്ദ്ര ജംഇയ്യത്തുൽ 5 ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വന്ന് ഇന്ന് 9 പതിറ്റാണ്ട് നമ്മുടെ കേരളത്തിൽ അത് പൂർത്തിയാക്കുകയാണ്. ഈ 9 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ സമത്വം ഇവിടെ എന്ത് ചെയ്തു, എന്താണ് സമത്വം കൊണ്ട് നമുക്ക് കിട്ടിയതെന്ന് പഠിക്കേണ്ടവരാണ് നമ്മൾ. ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ചിന്തിച്ചു നോക്ക്, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഈ മാറ്റം, മുസ്ലിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധവും അതുപോലെ തന്നെ നമ്മുടെ ഈ പരസ്പര സഹകരണവും, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിക്കണമെന്ന ബോധവും ആരുണ്ടാക്കി തന്നതാ? നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചെന്ന് മഹത്വങ്ങള് അവർ വഴന്നു പറയാൻ വന്നപ്പോൾ നമ്മുടെ സമൂഹം അവരെ കേട്ടു. ദീനിനോടൊരു മഹബത്ത് നമ്മുടെ കൽപ്പനുണ്ടായി. ഈ മഹബത്ത് നമ്മുടെ കൽപ്പനുണ്ടാക്കി തന്നാരാ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയിൽ നമ്മളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ ആളുകൾക്ക് ലഭ്യമാകാത്തത് നമുക്ക് കിട്ടി. 3 കോടിയിൽ പരം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലെ ആളുകൾ. ഞാനീടെ പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ട് ഉത്തർപ്രദേശുകാരെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അവിടുത്തെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അധ്യാപകനാണ് അദ്ദേഹം. നല്ല ദീനി താല്പര്യമുള്ള വ്യക്തിയാണ്, ഹജ്ജിന് വന്നതാണ്. വിദ്യാഭ്യാസമുള്ള ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംവദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 3 കോടിയിൽ പരം മുസ്ലിങ്ങൾ അവിടെ ഉണ്ടല്ലോ, 3 കോടി 7 ലക്ഷത്തിൽ പരം മുസ്ലിങ്ങളുണ്ടെന്ന് പഴയ കാനേശ്വരി, അത്രയും ആളുകളുണ്ടായിട്ട് എന്തുകൊണ്ട് സുഹൃത്തേ നിങ്ങൾ ഒരു പാർലമെന്റ് മെമ്പറെ പോലും പാർലമെന്റിലേക്ക് മുസ്ലിമായി അയച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അത് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി. തെറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം നമ്മളറിയാതെ ആരോ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുണ്ടോ എന്ന് ചിന്തിച്ചു പോയി. പക്ഷേ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കണക്കാണ് തെറ്റ്. ഞങ്ങൾ 4 കോടിയുണ്ട്, 4 കോടി മുസ്ലിങ്ങൾ ഞങ്ങളുണ്ടെന്ന് ആ സുഹൃത്ത് തിരുത്തി പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഗ്രാമപ്രദേശത്തെ സെൻസസിന്റെ പോരായ്മയെ കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടി. ഞാൻ പറയട്ടെ, 4 കോടി മുസ്ലിങ്ങൾ ഉള്ള ഒരു പ്രദേശത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഗതി എന്താ? 78 ലക്ഷം മുസ്ലിങ്ങളുടെ കേരളത്തിലെ മുസ്ലിമിന്റെ ഗതി എന്താ?
രണ്ടു മൂന്ന് താരതമ്യം ചെയ്യുന്നവര് ഈ ഗതിമാറ്റത്തിന്റെ പ്രചോദനം എന്താണ്? അവർക്കിന്ന് കിരുമിച്ചെടാൻ പോലും കഴിയാത്ത ജനങ്ങളെയാണ് ഇസ്ലാമിന്റെ സമൂഹമായി നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ലേ 2 കോടി പല മുസ്ലിങ്ങളുടെ പശ്ചിമ ബംഗാളിലെ സുഹൃത്തുക്കള്? വിശുദ്ധ ഖുർആൻ മര്യാദക്ക് അവർക്ക് ഓതാനറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കൾ അവർക്കറിയുമോ? എന്ത് അവരങ്ങനെയായി പോയി ദീൻ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു? ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഏത് കൊച്ചുകുട്ടിക്കും ദീൻ അറിയാമല്ലോ. ആ ഒരു വ്യാപകമായ മതപ്രബോധന സംവിധാനം നമ്മുടെ കൊച്ചു കേരളത്തിൽ ആരാ ഉണ്ടാക്കിയത്? അതാണ് സമർത്ഥിച്ചത് ഏറ്റവും വലിയ നേട്ടം സമൂഹത്തിന്. ഈ സമൂഹത്തിന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനം തന്നെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമായതൊക്കെ സമർത്ഥയുടെ ആലയങ്ങൾ ചെയ്തു. അതിനുവേണ്ടി പള്ളി ഉണ്ടാക്കി, പണ്ഡിതസ് ഉണ്ടാക്കി. മദ്രസാ പ്രസ്ഥാന രംഗത്ത് വന്നപ്പോ ബഹുമാനപ്പെട്ട ബാഭക്യത്തങ്ങളുടെ ആഹ്വാനപ്രകാരം സൈയദ് സുലൈമാൻ ബാഭക്യത്തങ്ങൾ എന്ന മഹാൻ കാര്യവട്ടത്തെ സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ട് സമർത്ഥ കേരള ജംഇയ്യത്തുലമയുടെ നേതാക്കളെ ശ്രദ്ധ കൊണ്ടുവന്നു. ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകാൻ പോകുന്നു. ബാഭക്യത്തങ്ങളുടെ ദീർഘതയ്ക്ക് നോക്കുന്നു. 1945 ബാഭക്യത്തങ്ങളുടെ പ്രസംഗം. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. നമ്മൾ സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതപഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ മതേതര രാജ്യമാകുമ്പോൾ സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മദ്രസകൾ ആരംഭിക്കണം, നമുക്ക് സ്വന്തം സംവിധാനം എന്ന് പറഞ്ഞു. മടിശ്ശേരിയിലെ പണമെടുത്തുകൊണ്ട് അപ്പോൾ തന്നെ മദ്രസ കത്തിവാരമിടുന്ന പ്രവർത്തനം ആരംഭിച്ചു. വടകര മഹാസമ്മേളന ദിവസത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് വാളക്കുളത്ത് വെച്ച് വിദ്യാഭ്യാസത്തോട് പറഞ്ഞു. ബാബഗിത്താണ് കൊയിലാണിൽ വെച്ച് വാദം നടത്തി ഫണ്ട് രൂപീകരിച്ചു. ഈ സമുദായത്തിന്റെ മടിശ്ശേരിയിലെ പണം കൊണ്ട് മദ്രസകൾ ഉണ്ടാക്കി. നമ്മളാരും വിപ്ലവകാരികളായി രാജ്യത്തെ എതിർക്കുന്ന സമീപനം സ്വീകരിച്ചില്ല. ഇന്ത്യ മതേതരത്വം സ്വീകരിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവിട്ടു, ഈ മതപഠനം ഒരിക്കലും ഒരു വിഭാഗത്തിന്റെ സ്കൂളിൽ പറ്റില്ല. അന്നുവരെ നമ്മൾ പഠിച്ചു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മളെ ഏതെങ്കിലും ആളുകൾ ചോദിച്ചോ? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ മലയാളം പഠിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ മദ്രസയിലും പഠിച്ചു. ഞങ്ങളുടെ മദ്രസയിൽ സ്കൂളും ഒക്കെ ഒന്ന് തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ സ്കൂളിൽ ഞങ്ങൾക്ക് മതം പഠിക്കാമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് പറ്റില്ലെന്ന് ചോദിച്ച് കൊടി പിടിച്ചോ? ഇല്ല. ആരെങ്കിലും ശബ്ദിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? ഈ രാജ്യത്തിന്റെ മതേതരത്വം നമ്മൾ അംഗീകരിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള സ്കൂളിൽ പോലും നമ്മൾ ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത ഗ്രാമത്തിൽ പോലും സ്കൂളിൽ പോയി മതം പഠിക്കാൻ നമ്മൾ തയ്യാറായില്ല. നമ്മളതിനു വേണ്ടി വേറെ മദ്രസ ഉണ്ടാക്കി സ്കൂൾ സ്കൂളായി നിർത്തി. രാജ്യത്തിന്റെ പൊതുനിയമത്തെ കൃത്യമായി അനുസരിച്ച മുസ്ലിങ്ങൾ രാജ്യത്തോട് വെല്ലുവിളിച്ചില്ല, അപകടമുണ്ടാക്കിയില്ല, അപക്വ സമീപനം സ്വീകരിച്ചില്ല. നമ്മൾ സ്വന്തമായി മദ്രസ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോയി. ആ മദ്രസകൾ ഇന്ന് 10,000-ത്തോളം മദ്രസകൾ നമ്മുടെ കേരളത്തെ തടച്ചു വളർന്നുകൊണ്ട് നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ കണക്ക് പരിശോധിച്ച് നോക്ക്, 30 ലക്ഷത്തിലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടെ 5-ാം തരത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകി. 30 ലക്ഷത്തിലധികം കുട്ടികൾക്ക്. ഈ കൊച്ചു കേരളത്തിൽ 30 ലക്ഷത്തിലധികം തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിലൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ സമത്വത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇവിടെയുള്ള ഉലമാക്കളും ഉമറാക്കളും കൂട്ടുചേർന്നു എന്നതുകൊണ്ടല്ലേ അത്? ഉത്തരേന്ത്യയിൽ 2 കോടിയും 3 കോടിയും ഉള്ള മുസ്ലിമുകളിൽ ഇത്തരത്തിൽ ദീൻ അറിയുന്ന ഒരു തലമുറയുണ്ടോ? 5-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ചെറുതാണെങ്കിലും ആ കുട്ടിക്ക് ഖുർആന്റെ പ്രാഥമിക വിവരമെങ്കിലും ഉണ്ടല്ലോ. ഷഹാദത്ത് കൈമ ഉച്ചരിക്കുവാനും നിസ്കരിക്കുവാനും ആ കുട്ടിക്ക് അറിയുമല്ലോ. 7-ാം തരം കൂടി പാസ്സായാൽ കുറച്ചുകൂടി മെച്ചം. എന്നാൽ 12 വയസ്സ് വരെ, പ്ലസ് ടു വരെ ഒരു കുട്ടിയെ, 12-ാം ക്ലാസ് വരെ പ്ലസ് ടു വരെ ഒരു കുട്ടിയെ ശരിക്കും പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം കേരളത്തിൽ സമത്വം ഉണ്ടാക്കിയല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവിടുന്ന സംവിധാനമല്ലേ ഇത്? നിങ്ങൾ ഓരോ പ്രദേശത്ത് പോയി നോക്ക്, ഓരോ മദ്രസകളുടെ വലുപ്പവും അതിന്റെ വ്യാപ്തിയും. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ സമൂഹം മുടക്കിയിരിക്കുന്നത്. 10 കോടി 15 കോടി ഒക്കെ വരെ വരുന്ന വലിയ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. കെട്ടിടങ്ങൾ മാത്രം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപ വരെ വരും. അങ്ങനെ നമ്മൾ വളർന്ന് പന്തലിച്ച് വലുതായി നമ്മൾ എവിടെ എത്തി? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ മഹത്വം നോക്കുന്നു. ഇന്ന് നമ്മുടെ സമുദായം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമത്വയുടെ സിലബസുകളാണ്. എന്തെല്ലാം ഇത ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു, എന്തെല്ലാം പുരോഗമന പ്രസ്ഥാനങ്ങൾ സമൂഹം കണ്ടു. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം, ഈ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2-3 സിലബസുകൾ, ഒന്ന് നമ്മുടെ കുട്ടികൾ നടത്തുന്ന വാഫി സിലബസ്, മറ്റൊന്ന് അതുപോലെ തന്നെ ഹുദവി സിലബസ്, മറ്റൊന്ന് ജാമിയയുടെ ജൂനിയർ കോളേജ് സിലബസുകൾ, പിന്നെ അനുബന്ധമായ കുറെ സ്വതന്ത്ര സംവിധാനങ്ങൾ. ഈ 3 സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചതേതാ? ഒന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയത്തുള്ള പ്രിയപ്പെട്ട പുത്രൻ, നമ്മുടെ കണ്ണിനുണ്ണിയായിരുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ അലി ശിഹാബിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച ചമാണ് ദാറുൽഹുദ. ആ ദാറുൽഹുദയിൽ സുന്നി മഹല്ല ഫെഡറേഷന്റെ തലപ്പത്തുള്ള നേതാക്കൾ ആലോചിച്ച് അവരെന്താണ് അവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്ന് പരസ്യപ്പെടുത്തിയപ്പോ പലരും മൂക്കത്ത് വിരൽ വെച്ചില്ലേ? പലരും അത്ഭുതത്തോടെ നോക്കിയില്ലേ? ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ എന്ന് പറയുന്ന സമത്വയുടെ ബുദ്ധിജീവിയാണ് അദ്ദേഹം. സമത്വ കേരള ജംഇയ്യത്തിലൂടെ ബുദ്ധിജീവി. ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അത്ര വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വം. എം ബഷീർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ജീനിയസ് ആയിരുന്നു ഏത് വിഷയത്തിലും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുമ്പ് അദ്ദേഹം അരീക്കോട്ട് വെച്ചൊരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തി. അരീക്കോട്ട് ആ സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ വിഷയമെന്താ? വിവാഹത്തിന് കാർമ്മികത്വം ആവശ്യമില്ല എന്നാണ് വാദം. വിവാഹത്തിന് ഒരു പുരുഷനും അതുപോലെ തന്നെ ആ പുരുഷന്റെ ഭാര്യയായി വരുന്ന പെണ്ണിന്റെ ഉപ്പയോ ഉത്തരവാദപ്പെട്ടയാളോ ഉണ്ടായാൽ രണ്ടുപേരും അത് കൈകാര്യം ചെയ്താൽ മതി.
പള്ളിയിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. സംഗതി അടിസ്ഥാനപരമായി നമുക്കത് അംഗീകരിക്കാമെങ്കിലും നിക്കാഹിന്റെ ഗൗരവം കുറക്കുന്ന കാർമ്മികത്വം ആവശ്യമില്ലെന്ന വാദം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവം പോയില്ലേ? ആർക്കും ഈ രീതിയിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ സമൂഹത്തിന് എന്ത് അർത്ഥമാണ് ഇതിനുള്ളത്? അതുകൊണ്ട് തന്നെ അവരൊരു പ്രസംഗം വെച്ചപ്പോ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിം ചെന്നുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ കാർമ്മികത്വം വേണ്ടെന്ന് പറയുന്നു? പ്രധാനപ്പെട്ട പ്രധാന സംഗതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സമൂഹം അംഗീകരിക്കേണ്ട അതിപ്രധാനമായ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതിൽ ഈ രീതി ഉണ്ടല്ലോ. ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നതാണോ പ്രശ്നം? അയാൾ നേതൃത്വം വഹിക്കുന്നതാണോ പ്രശ്നം? ഒരു നിയമസഭ സാമാജിക നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്പീക്കർ ചൊല്ലിക്കൊടുക്കും, ഇയാൾക്ക് ചൊല്ലാൻ അറിയാത്ത കൊണ്ടാണോ? മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഗവർണർ ചൊല്ലിക്കൊടുക്കും, അവിടെ ഗവർണർ ചൊല്ലിക്കൊടുക്കേണ്ടത് ഈ മന്ത്രിക്ക് ചൊല്ലാൻ അറിയാത്തത് കൊണ്ടാണോ? ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് വരെ, അതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ വരെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ ആ പ്രതിജ്ഞ മറ്റൊരാൾ ചൊല്ലുന്നത് ഏറ്റുചൊല്ലുന്നത് എന്തുകൊണ്ടാ? ആ വിഷയത്തിന്റെ ഗാംഭീര്യമാണ്. വിവാഹം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ആ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് ഇത് ചൊല്ലിക്കൊടുത്തുകൊണ്ട് നിൽക്കാൻ നിശ്ചയിക്കാൻ ഒരാൾ വരുമ്പോൾ അതിന്റെ ഗാംഭീര്യം കൂടും. അത് സലഫ് മുതൽ തുടങ്ങിയ കാര്യമാണ്, അത് എതിർക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആർക്കും ഒരക്ഷരം മുടിയാടാൻ കഴിഞ്ഞില്ല. അത്ര വലിയ ബുദ്ധിജീവി. ഞാൻ പറഞ്ഞു വരുന്നത്, എം എം ബഷീർ മുസ്ലിം പറഞ്ഞു, നമുക്ക് 11.5 വയസ്സുള്ള കുട്ടികൾ വേണം. എസ് എസ് എൽ സി പോലും എഴുതിക്കില്ല, 10-ാം ദിനം പരീക്ഷ പോലും എഴുതിക്കില്ല. എസ് എൽ സിക്ക് വൻ പ്രാധാന്യമുള്ള പ്ലസ് ടു വന്നിട്ടില്ലാത്ത കാലത്ത്, ഇതിപ്പോ പ്ലസ് ടു ആണെന്നേക്കാൾ പ്രധാനം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ ആളുകൾ മൂക്കത്ത് വരില് വെച്ചു, എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? എങ്ങനെ ഈ പഴഞ്ചന്മാർ ഇനിയും പഴമത്വത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുമേ അധിക്ഷേപിച്ചു, കൊണ്ടുപോകരുതെന്ന് പലരും പ്രചരിപ്പിച്ചു. സ്ഥാപനത്തിനെതിരെ പ്രസംഗം വരെ വെച്ചുകൊണ്ട് ചമ്മാട്ടങ്കാടിൽ വരെ എതിർപ്പുകളുണ്ടായി. 12 കൊല്ലം ഒരു കുട്ടിയെ തളച്ചിരുന്നോ? അവസാനം 12 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ എവിടെ എത്തി? ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു, 2 ദിവസം മുമ്പ് ഓക്സ്ഫോർഡ് ശ്രീയെ തിരുത്താൻ സമത്തോട് കുട്ടിക്ക് കഴിഞ്ഞു. ഓക്സ്ഫോർഡ് ശ്രീയിൽ ഒരു കുട്ടി തയ്യാറാക്കുന്ന തന്റെ ടിപ്സ് അഥവാ പ്രൊണൗൺസിയേഷന്റെ ടിപ്സ് തയ്യാറാക്കുന്ന കുട്ടി, എന്തിന് വാക്യങ്ങൾ വായിക്കാനുള്ള ഒരു ടിപ്സിന്റെ പുസ്തകം തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി നെറ്റ് പരിശോധിച്ചുകൊണ്ട്, ഇന്റർനെറ്റ് വളരെ വ്യക്തമായി പരിശോധിച്ചുകൊണ്ട് ഹോസ്പോർട്ട് ഡിക്ഷണറി പരിധി, അതിൽ കുട്ടി 5-6 തെറ്റുകൾ കണ്ടുപിടിച്ചു. ഈ തെറ്റുകൾ മെയിൽ ചെയ്തു അങ്ങോട്ട്. ഹോസ്പോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് മറുപടി കിട്ടി, നിങ്ങൾ സൂചിപ്പിച്ചതിന് നന്ദിയുണ്ട്, ഞങ്ങൾ അത് തിരുത്തുമെന്ന്. ബുദ്ധിരാക്ഷസന്മാരായ ഹോസ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച അവരുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ആ ഡിക്ഷണറി വരെ പരിശോധിച്ചുകൊണ്ട് തെറ്റ് തിരുത്താൻ മാത്രം സമത്തിന്റെ കുട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ നീ നോക്ക്. ഈ കുന്നുകയിൽ ജോലി ചെയ്തോ? ഇപ്പൊ കുട്ടി പഠിക്കുന്നതോ അതാണ് ഏക അത്ഭുതം. ആ കുട്ടി ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമോ? ഇവിടെ നേരത്തെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു, ജോലി ചെയ്തിരുന്നു. ഇപ്പൊ കുട്ടി പഠിപ്പിക്കുന്നതോ? ഏറ്റവും വലിയ സാത്വികനായിരുന്ന മഹാനായ തൃപ്പറച്ച ഉസ്താദിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ, അതല്ലേ സമത്ത കേരള ജമിയത്തിനോട് ഏറ്റവും വലിയ പ്രത്യേകത? ഈ കുട്ടികളെന്ന് വളർത്തി എവിടെ എത്തിച്ചു? ഖത്തറിൽ പോയി നോക്കി, ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് ഈ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയാണ്. അൽജസീറ പത്രത്തിന്റെ തലപ്പത്ത് ഈ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ വാപ്പി സിലബസ് ബന്ധപ്പെടുമോ പരിശോധിക്കണം നിങ്ങൾ. ഈ കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ വാപ്പിയാണ്. വഫി കോഴ്സ് പഠിച്ചുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾ വഫി ആ കോഴ്സിന് വലിയ അംഗീകാരമാണെന്ന് നമ്മുടെ സമൂഹത്തിൽ. അതുപോലെ തന്നെ ജാമ്യയുടെ ജൂനിയർ സിലബസ് പഠിച്ച കുട്ടികൾ ഇന്ന് എവിടെയൊക്കെ എത്തി? നിങ്ങളൊന്ന് ശരിക്കും പരിധിയാ. ഈ കുട്ടികൾ എത്തിപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ നിങ്ങൾ അനുഭവപ്പെടുത്തും. ഒരു എസ് എൽ സിയും എഴുതാതെ, ഒന്നും എഴുതാതെ നമ്മുടെ സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകൾ സംസാരനൊക്കെ ഉദവി ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. ബ്രിട്ടീഷ് സ്കൂൾ അധ്യാപകനാണ്, എസ് എൽ സി പോലും എഴുതാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതിക്കൊണ്ട് ഡിഗ്രിയും പി ജിയും നേടി മനോഹരമായി ഈ സമൂഹത്തിൽ ജഡപത്ത് നടത്താൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ സിദ്ധിച്ചെടുത്തപ്പോ മഹാനായ സി എച്ച് ഹൈദറോസ് മുസ്ലിയാരും എം എം ബഷീർ മുസ്ലിയാരും കൈകോർത്ത് പഠിച്ച് ബാപ്പുട്ടിഹാജി പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നുകൊണ്ട് സെയ്തു മലീഷ്യാബുകൾ ഉപദേശം നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ 4 പേര് മുന്നിൽ നടന്നുകൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനം ഇന്ന് എവിടെ എത്തി? വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാപ്പി സ്ഥാപനം ഇന്ന് എവിടെ എത്തി? ഒന്ന് പഠിക്കണം നിങ്ങൾ. സമത്ത കേരള ജംഇയ്യത്തിനോട് സിലബസിനെ നോക്കിക്കൊണ്ട് ആളുകൾ അത്ഭുതം കൂടുന്നു. ഇതുപോലെ കേരളത്തിന്റെ വൈജ്ഞാനിക എന്ന ഭൂമണ്ഡലത്തിൽ ജുളിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി സമത്ത എന്തുകൊണ്ട് മാറി? ആളുകൾ എന്തുകൊണ്ട് സമത്തെ ഈ വിധം നെഞ്ചേറ്റി? അതിന്റെ കാരണങ്ങൾ അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ പ്രധാനമായി 2 എണ്ണമാണ്. ഒന്ന്, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ സംശുദ്ധി, സംശുദ്ധമായ ആദർശം. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പുണ്യ സ്വഹാബത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്, ആ സ്വഹാബത്തിൽ നിന്ന് താപിഴയങ്ങളിലൂടെ നമുക്ക് കിട്ടിയത്, അത് മാത്രമേ നമ്മൾ മുറുകെ പിടിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടി നിൽക്കുന്ന മഹലിന്റെ ഭാരവാഹികളോട് ഞാൻ പറയുന്നു, ശംസുദുലമ പലപ്പോഴും പറയാറുണ്ട്, സമത്തൊരു സംഘടനയല്ല, സമത്തെയ സംഘടനാ വൽക്കരിക്കണ്ട. സമത്ത കേരള ജംഇയ്യത്തുലമ സംഘടനയല്ല, സമത്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ദീനിന്റെ നേർരൂപമാണ്.
പരിശുദ്ധ ദീനുലിസ്ലാമിന്റെ നേരായ രൂപമാണ് സമത്വ. അതുകൊണ്ട് തന്നെ സമത്തെ ഒരിക്കലും ഒരു സംഘടന എന്ന് പറയരുത്. സമത്തയെ സംഘടനാവൽക്കരിച്ചതാരാ? സമത്തൊരു സംഘടനയാണെന്നും അതൊരു ചർച്ച കിടണമെന്നും പറഞ്ഞതാരാ? വിദേശീ പ്രസ്ഥാനക്കാർ താമസിക്കുന്ന പ്രദേശത്ത് പോലും സമത്വ കേരള ജംഇയ്യത്തുലമയെ അവർ പക്ഷപാത സംഘടനയായി കണ്ടിരുന്നില്ല. പള്ളിയുടെ മെഹ്റാബിൽ വെച്ച് സമത്വയുടെ കാര്യം പറയും, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ തീരുമാനങ്ങളൊക്കെ പള്ളിയിൽ നടപ്പാക്കും. ആ പാരമ്പര്യം തുറന്നു പോകുന്ന കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ 1989 ശേഷമാണ് ഇതൊരു സംഘടനയാണ് എന്ന രീതിയിലുള്ള ചർച്ചയും അതിന്റെ പേരിൽ വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടന്നത്. ആ കോലാഹലങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണം, എന്നെ ശ്രമിക്കുന്ന മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണം, ഈ സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന സംഘടന അതിന്റെ 1989 കാലഘട്ടത്തിലെ ആ രൂക്ഷമായ അഭിപ്രായ ഭിന്നത എന്തുകൊണ്ട് സംഭവിച്ചു? ഇവിടെ ചില ആളുകൾ സമത്വ കേരള ജംഇയ്യത്തുലമയിൽ മാറ്റി നിർത്തേണ്ടി വന്നു. എന്തുകൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്നു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സമത്വ കേരള ജംഇയ്യത്തുലമയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ സമത്വയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ഏറ്റവും സ്വീകാര്യതയുള്ള സമൂഹത്തിൽ അംഗീകാരമുള്ള റഹീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാണ്. മാലായ റഹീസുൽ മുഹഖിഖീൻ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും മുഴുവൻ ആളുകൾക്കും കൃത്യമായി അറിയുന്നത്. ആ മഹാനായ മനുഷ്യൻ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ തലപ്പത്തിരിക്കുമ്പോ അദ്ദേഹത്തെ ഒരിക്കലും മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ലല്ലോ. മഹാനവർണ്ണ സമത്തെ നയിച്ചപ്പെടല്ലേ സമത്വ കേരള ജംഇയ്യത്തുലമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടായത്? ഒരു കലാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്തൊരു മനുഷ്യൻ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ജീവിതം വാടക്കാട്ട് പോയി അന്വേഷിച്ചു നോക്ക്. അദ്ദേഹമായി ഏറ്റവും അടുത്ത ആളുകളോട് നിങ്ങൾ അന്വേഷിച്ച് ഒരു കാരണവശാലും ആ മഹാനായ മനുഷ്യന്റെ വ്യക്തി പ്രഭാവത്തെ എതിർക്കുവാൻ ആർക്കും കഴിയില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. മഹാനായ ആ വ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രദേശത്തുകാർ ശ്രമിച്ചപ്പോ ആ പ്രദേശത്തെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ അവർ അവരുടേതായി കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി അടക്കമുള്ള വാഴക്കാട്ടെ ഹിന്ദു സഹോദരന്മാരുടെ ഭൂമി എന്തുകൊണ്ട് ആ പ്രദേശത്ത് അവർ അദ്ദേഹത്തിന്റെ റോഡിലേക്ക് വെട്ടി വിട്ടുകൊടുത്തു? കണ്ണിയ ഗുസാദിന്റെ വീട്ടിലേക്ക് റോഡ് കെട്ടാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോ ഈ ആ മുസ്ലിം സുഹൃത്തുക്കളുടെ സ്ഥലത്ത് കൂടെ കടന്നു പോകാതെ ഒരു വാഹനം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാകില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൗരപ്രമുഖർ അവിടുത്തെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരോട് ചോദിച്ചു. ആ ഹിന്ദു സഹോദരന്മാരോട് ചോദിച്ചപ്പോൾ കൃത്യമായി അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് പറയാമെന്ന മറുപടി കൊടുത്തു. അവർ ചർച്ചയ്ക്ക് വിളിച്ചു അവരുടെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ഹിന്ദു സഹോദരൻ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തുകൊണ്ട് അവർ തീരുമാനിക്കുന്നു എങ്ങനെ ആ മനുഷ്യന് കൊടുക്കാതിരിക്കും. കണ്ണിയത്തിനായത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അവർ കൊടുത്തു എന്ന് മാത്രമല്ല വാഴക്കാട്ട് വന്നുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക്, അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ റോഡിന് സ്ഥലം കൊടുത്തു. കൊടുത്ത ശേഷം അവർ സ്വന്തമായി അവരുടെ ബോർഡ് വെച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാത്രമേ വാഹനത്തിൽ പോകാവൂ, മറ്റുള്ളവർ വാഹനം നിർത്തി ഇറങ്ങിപ്പോകണം, ഇത് അദ്ദേഹത്തിന് മാത്രം കൊടുത്ത റോഡാ. ഒരു പബ്ലിക് റോഡ് കൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. പിന്നീട് അത് പൊതു സ്ഥലമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ വികസിപ്പിക്കുവാനും അതുപോലെ തന്നെ പഞ്ചായത്തിന് ഇത് കൈകാര്യം ചെയ്യുവാനും കഴിയുമെന്ന് വന്നപ്പോ ആ റോഡ് വിട്ടുകൊടുത്തു. അവിടെ സ്വന്തം അധീനതയിൽ സ്ഥലം വെച്ചുകൊണ്ട് കണ്ണിയത്തിന്റെ വീട്ടിലേക്ക് കാറ് പോകാൻ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം എത്രയാ. അന്യ സമുദായക്കാർക്ക് പോലും ഇതുപോലെ അദ്ദേഹത്തെ പ്രിയമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എടവണ്ണപ്പാറയിൽ എന്റെ ഒരു സുഹൃത്ത് ഓക്കേ കുട്ടി ഉമരി എന്ന് പറയുന്നൊരു പണ്ഡിതൻ എസ് കെ എസ് എഫിന്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖൻ, അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ഒരു പ്രചാരകൻ ഒരു വാഹനത്തിൽ വൈകുന്നേരം വന്ന് എടവണ്ണപ്പാറയിൽ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹത്തെ സ്ഥാപനത്തിൽ ചെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കണ്ണിയത്തു സാധനം കാണാൻ വന്നതാ, നിങ്ങളൊന്ന് കൂടെ വരണം. എന്നാൽ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പരിചയം കൂടുതലുണ്ടല്ലോ. അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചു. എടവണ്ണപ്പാറയിൽ നിന്ന് ഒരു ജീപ്പ് വിളിച്ചു. ആ ജീപ്പ് വിളിച്ചു, ജീപ്പിന്റെ ഡ്രൈവറോട് പറഞ്ഞു വാഴക്കാട്ടേക്ക് ഉടനെ പോകണം. പെട്ടെന്ന് പോയി തിരിച്ചു വന്നെങ്കിലേ കൊണ്ടോട്ടിയിൽ ഇരുന്ന് അവൾക്ക് കൊണ്ടോട്ടിയിൽ പോകാൻ എടവണ്ണപ്പാറയിൽ നിന്ന് ബസ് കിട്ടു. ആ തീരുമാനത്തിൽ അവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു പോയി. ആ സുഹൃത്ത് ഒരു ഹിന്ദു ഡ്രൈവറായിരുന്നു, ഒരു മുസ്ലിം ഡ്രൈവർ. ആ മുസ്ലിം ഡ്രൈവർ സാധാരണ ഗതിയിൽ ടാക്സി ഡ്രൈവർ എങ്ങനെയാ, ആ ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ തന്നെ കയറി വണ്ടി ഓടിച്ചു. അയാളോട് പറഞ്ഞു വാഴക്കാട്ടേക്കാണ്. വാഴക്കാട്ടേക്ക് പോകുമ്പോൾ ഈ സംഭവത്തിന് സാക്ഷികളായി അന്നത്തെ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ സ്മരണികൾ നിങ്ങൾക്ക് വായിക്കാനും കഴിയും. നേരെ വാഴക്കാട്ടേക്ക് വാഹനം പോകുമ്പോൾ വാഴക്കാട് ടൗണിലെത്തുന്നതിന്റെ അല്പം മുമ്പ് ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞു. ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ വാഴക്കാട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ട്രിപ്പ് വിളിച്ചത്? വൈകുന്നേരം ഒരു ട്രിപ്പ് കിട്ടിയ സന്തോഷത്തിൽ ചാടിക്കേറി ഓടിച്ചു പോകുന്നതാണ് അയാൾ. ഉടനെ തന്നെ ഇവര് പറഞ്ഞു, ഞങ്ങൾ വാഴക്കാട്ടേക്കാണെന്ന് സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതാണ്, കണ്ണിയത്തുസാദിന്റെ വീട്ടിലേക്കാണ്, കണ്ണിയത്തുസാദിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ ഡ്രൈവർ വളരെ ഭവ്യതയോടുകൂടി വണ്ടി ഒന്ന് സൈഡാക്കി. സൈഡാക്കിയിട്ട് ആ ഡ്രൈവർ പറഞ്ഞു, ഒരു മിനിറ്റ്. അവൻ പുറത്തിറങ്ങി. ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്ത് തന്റെ മടക്കി തഴിച്ചു, തുണി ശരിക്കും നേരെയാക്കി. എന്നിട്ട് ആ വ്യക്തി തന്റെ തലയിൽ കെട്ടിയിരുന്ന ഒരു വട്ടക്കെട്ടുണ്ട്,
ആ വട്ടക്കെട്ട് അടിച്ചുകൊണ്ട് ഡാൻസിൽ വെച്ചു. എന്നിട്ട് അയാൾ കയറിയിരുന്ന് ഭവ്യതയോട് കൂടി ഡ്രൈവ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, കണ്ണിയത്തുസ്താദിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഡ്രൈവർക്ക് എന്തേ ഇത്ര വലിയ ഭവ്യത, എന്തേയാണ് മനസ്സിൽ ഇത്ര വലിയൊരു മതിപ്പ്? ആ മതിപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് കണ്ണിയത്തുസ്താദ് അവിടെ ജീവിച്ച ജീവിതം ഒരാൾക്കും ഒരു വേദന ഉണ്ടാക്കുന്ന ജീവിതമായിരുന്നില്ല. അന്യമതസ്ഥർക്ക് വരെ നല്ല രീതിയിൽ ദീനം തന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ജീവിതം. ഇസ്ലാമിക സമൂഹത്തിന്റെ കൾച്ചർ അതാ, ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വഭാവം അതാണ്, കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക അതാണ്. ഈ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിയുടെ ചരിത്രമാണ് പഠിക്കുന്ന നിങ്ങൾ. കുണ്ടും കൊടുത്തുമുള്ള സംസ്കാരമുണ്ട് ഇവിടെ. മുസ്ലിങ്ങൾ ഇവിടെ വന്നപ്പോ പള്ളി കെട്ടാൻ സ്ഥലം തന്നത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്. തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകന് മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടാൻ കൊടുങ്ങല്ലൂർ തമ്പുരാൻ സ്ഥലം കൊടുത്തത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതൊരു സൗഹൃദ അന്തരീക്ഷമാണ്. ഈയിടെ നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഇതിന്റെ പരസ്യമായി പറഞ്ഞു. ഇവിടെ നൌഷാദ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിന് സഹായം കൊടുത്തപ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം കൊടുത്തതാണ് എന്ന രീതിയിലൊരു വാചകം അബദ്ധമായി പോയെന്ന് അദ്ദേഹത്തിന് പിന്നെ തോന്നിയേക്കാം. ഖേദപ്രകടനങ്ങൾ പറയുക വന്നെങ്കിലും വലിയൊരു കാടകൂട വിഷമല്ലേ ആവമിപ്പിച്ചത്. ഇവിടെ എത്രയോ അമുസ്ലിം സഹോദരങ്ങളോ മുസ്ലിം സഹോദരങ്ങളോ അപകടത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് ഇതുപോലെ സഹായം തന്നിട്ടാറുണ്ട്. ആ സഹായസം കൊടുക്കുന്നതിനെ കുറിച്ച് ഈ രീതിയിൽ ഒരു കമ്മ്യൂണൽ ചിന്ത വെച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഒരു നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ ജാതി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് വരെ കവിത എഴുതിക്കൊണ്ട് ഈ സമൂഹത്തിൽ വളരെ മനോഹരമായ ഒരു മാനവീയത തീർത്ത മനുഷ്യൻ, ആ മനുഷ്യന്റെ പിൻഗാമിയായി നമ്മുടെ സമൂഹത്തിൽ ഞാനിതിന്റെ നായകനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ അന്ന് നടത്തിയ പ്രസ്താവന എത്രമാത്രം അംഗടനമായി പോയി. അയാൾ തന്നെ ഓർക്കേണ്ടതായിരുന്നു, അയാളടക്കമുള്ള ആ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പഴയകാല നേതാക്കൾ, NSSന്റെ തലപ്പത്തിരിക്കുന്ന പഴയകാല നേതാക്കൾ ചരിത്രത്തിന്റെ നാളുവഴികൾ പരിധിക്കൊണ്ട് പഠിക്കേണ്ടതായിരുന്നു. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മുസ്ലിമാണ്. സമത്വക്കാരനായിരുന്നില്ലെങ്കിലും വലിയൊരു സമ്പന്നനായിരുന്നു അദ്ദേഹം. ഈ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി ദീനി സ്ഥാപനങ്ങൾക്ക് കൈയേറ്റ് സംഭാവന കൊടുക്കുന്നത് കണ്ടപ്പോ, ഫറൂഖ് കോളേജിന് വലിയ തുകയും ഭൂമിയും കൊടുക്കുന്നത് കണ്ടപ്പോ, മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന ഔദാര്യമാനെ നേരിട്ട് സമീപിച്ചു NSS SNDP-യും ചങ്ങനാശ്ശേരി NSS കോളേജിന്. അതുപോലെ തന്നെ വണ്ണോപ്പള്ളി നരേശന്റെ പാർട്ടിയാകുന്ന SNDP-യുടെ കൊല്ലത്തെ കോളേജിന് 25 ഏക്കർ ഭൂമി വീതം മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി വീതിച്ചു കൊടുത്തില്ലേ? അയാളെ സ്വന്തം സ്വത്തെടുത്ത് കൊടുത്തത് ഞാൻ എന്റെ ഭാഷയിലല്ല പറയുന്നത്, NSS-ന്റെ സുവർണ ജൂബിലി പതിപ്പിൽ ആ പുസ്തകത്തിന്റെ പേര് തന്നെ കനക ജൂബിലി പതിപ്പിന്റെ പേര് തന്നെ സുവർണ ഗ്രന്ഥം എന്നാണ്. ആ സുവർണ ഗ്രന്ഥം എന്ന് വാങ്ങി വായിച്ചു നോക്കും നിങ്ങൾ. NSS-ന്റെ കനക ജൂബിലി പതിപ്പാകുന്ന സുവർണ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചത് അമുസ്ലിമായ സുഹൃത്ത് തന്നെയാണെന്ന് പറയുമ്പോൾ എന്റെ അത്ഭുതമാണ്. മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി 25 ഏക്കർ വീതം NSS-നും 25 ഏക്കർ തന്നെ SNDP-ക്കും കൊടുത്തു എന്ന് NSS-ന്റെ സുവനിയിൽ എഴുതി വെച്ചത് ആ പഴയ സുവനിയിൽ എടുത്ത് വായിച്ച കിട്ടും. ഈ അമുസ്ലിം സഹോദരങ്ങൾക്ക് ഈ വിധം 25 ഏക്കർ ഭൂമി ദാനം ചെയ്യാൻ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിക്ക് തോന്നുന്നത്. അയാൾ ഏറിയാട്ടിലെ തീൻ കത്തോലിക്കുന്ന പണ്ഡിറ്റ് കൊടുത്തിട്ടുണ്ട് ഭൂമി, അതൊക്കെ കൊടുത്തു അദ്ദേഹം എന്തുകൊണ്ട്? എല്ലാ വിഭാഗം ആളുകൾക്കും തന്റെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കുക എന്നൊരു മാനദണ്ഡം. ആ രീതിയിൽ നല്ല സൗഹൃദം ഈ കേരളത്തിൽ വിളയിച്ചെടുത്ത പൂർവ്വകാല മഹത്തുകൾ കടന്നുപോയ മണ്ണിൽ ഒരു പാവപ്പെട്ട സഹോദരൻ മാൻഹോളിലേക്ക് രണ്ട് അമുസ്ലിങ്ങൾ വീണ് മരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജാതി നോക്കിയില്ല, നാട് നോക്കിയില്ല. നൌഷാദിന്റെ നാട്ടുകാരില്ല, നൌഷാദിന്റെ ജാതിക്കാരില്ല, നൌഷാദിന്റെ ഭാഷക്കാരില്ല. അവരതിലിറങ്ങിയപ്പോൾ വേദനിക്കുന്ന മനുഷ്യന്റെ പഴയ അവസ്ഥ കണ്ടപ്പോ എടുത്തു ചാടി. അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മളെ പഠിപ്പിച്ചത് നിസ്കാരത്തിൽ പോലും ഒരു അന്ധൻ കളത്തിലേക്ക് പോകുന്ന രംഗങ്ങളുണ്ടാകും. നിസ്കാരം കുറിച്ച് അന്വേഷിക്കേണ്ടി വരും, അപകടം വരുമ്പോൾ അവിടെ ഓടി വീഴേണ്ടി വരും. ഈ സമൂഹത്തിൽ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഇസ്ലാം വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ആ പ്രാധാന്യം ആരുടെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല, അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനെന്നോ വ്യത്യാസമില്ല. ആ ഒരു സൗഹൃദാന്തരീക്ഷം കെട്ടിപ്പടുത്ത കേരളത്തിന്റെ മണ്ണിൽ നമ്മളിങ്ങനെ തമ്മിലടിച്ച് മരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ജാതിയിലെയും വർഗീയതയും നമ്മുടെ സമൂഹത്തെ അപകടപ്പെടുത്തും. ആ അപകടകരമായ അന്തരീക്ഷത്തിൽ ഒരു സമൂഹത്തിനും ഒരു പ്രബോധനം നടക്കില്ല, ഒരു പ്രവർത്തനം നടക്കില്ല, വികസനം നടക്കില്ല. മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക കൊണ്ട് ഈ സമൂഹത്തിൽ കാര്യം നടക്കൂ. ഞാനിവിടെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവകാശമുണ്ട്. അവർക്ക് അവരുടെ പ്രത്യശാസ്ത്രത്തെ കുറിച്ച് പറയാൻ അവകാശമുണ്ട്. മതമില്ലാത്തവന്റെ മതമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവകാശമുണ്ട്. ആശയ സംഘടനകൾ ആരോഗ്യകരമായി നടക്കണം, സംവാദങ്ങൾ ആരോഗ്യകരമായി നടക്കണം. നേരെ മറിച്ച് മുസ്ലിമായതുകൊണ്ട് പണം കൊടുത്തു, അല്ലെങ്കിൽ മുസ്ലിമായതുകൊണ്ട് ഉദ്യോഗം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണൽ ചിന്ത നമ്മുടെ കൊച്ചു കേരളത്തിൽ നടത്തിക്കൊണ്ട് വരുന്നത് ഈ കേരളത്തിലെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ഇന്നുവരെ കേരളത്തിൽ
മുസ്ലിം സമുദായത്തിന് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നത് എല്ലാ കണക്ക് വെച്ച് പരിശോധിച്ചാലും ബോധിപ്പിക്കാൻ കഴിയും. വേദിയതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നേരെ മറിച്ച് ഈ പ്രസ്താവന അടക്കിയ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ മതത്തിനും അവരുടെ അംഗസംഖ്യ കേരളത്തിൽ എത്രയുണ്ടോ അതിനേക്കാൾ എത്രയോ കൂടുതൽ സർക്കാർ ജോലി ലഭ്യമായത് കൃത്യമായ കണക്ക് കേരളത്തിൽ പരിശോധിച്ചാൽ കിട്ടും. ഇത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടില്ല. എന്നിട്ടും അമുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുമെന്നോട് കുറ്റപ്പെടുത്തുന്നുണ്ടോ? 25 ഏക്കർ ഭൂമി സർക്കാരിനോട് ആരാധനത്തെന്ന് പറഞ്ഞുകൊണ്ട് വാഗമണിൽ SNDP നേതാവ് വല്ലോപ്പള്ളി നരേശൻ സർക്കാരിന് എഴുതി വാങ്ങുമ്പോ സർക്കാരിന്റെ 25 ഏക്കർ ഭൂമി സൗജന്യമായി വാങ്ങുമ്പോ നമ്മൾ ആരെങ്കിലും അതിന് തത്വം എതിർത്തില്ല? നമ്മളതിന് വർഗീയത കണ്ടോ? അത് SNDP ആയതുകൊണ്ട് കൊടുത്തതാണെന്ന് കേരളത്തിലെ ഏതെങ്കിലും മതസംഘടന പറഞ്ഞോ? കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയ സംഘടന പറഞ്ഞോ? വാഗമണിൽ ആ 25 ഏക്കർ ഭൂമി സർക്കാർ എന്ന് പിടിച്ചു വെച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നത് അന്യായമാണെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. അന്ന് നമ്മൾ പറയാത്ത വാക്ക്, നമ്മൾ കാണാത്ത ഒരു കുറിച്ച് ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നവീക്ഷണം ഉണ്ടാക്കുന്ന ആൾ ഞാൻ എന്റെ വിഷയത്തെ വഴിമാറ്റി കൊണ്ടുപോകുന്നില്ല, അത് വേറെ പറയേണ്ട വിഷയമാണ്. കേരളത്തിന്റെ സൗഹൃദ അന്തരീക്ഷം പറയുമ്പോ നമ്മളൊക്കെ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. ഇത്തരം കള്ളക്കൂട വിഷം ഒരാളും ഈ സമൂഹത്തിൽ ഉത്പാദിപ്പിക്കാൻ പാടില്ല. മുസ്ലിം ആണെങ്കിലും ശരി, ഹിന്ദു ആണെങ്കിലും ശരി, ക്രിസ്ത്യാനിയാണെങ്കിലും ശരി, മനുഷ്യരെ തമ്മത്തല്ലിക്കുന്ന ഏർപ്പാട് ആര് ചെയ്യുന്നു? അത് രാജ്യത്തിന് അപകടമാണ്. അത്തരം അപകടകരമായ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഭാഷകൾ ചെയ്യുമ്പോഴല്ലേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മനസ്സ് അതിന്റെ ഒപ്പമില്ല എന്ന് വിളിച്ചു പറയുന്ന ബീഹാറിന് തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോഴല്ലേ ഗുജറാത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറി ചിന്തിച്ചത്? എന്തുകൊണ്ട്? അഴിമതിന് മുമ്പ് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ വീഴ്ത്താൻ വേണ്ടി ജനങ്ങൾ നിഷേധ വോട്ട് കൊടുത്തപ്പോ നമ്മുടെ രാജ്യത്തിന് 36% വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ആളുകൾ, നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ അതിനെതിരാണ്. എന്നിട്ട് ഈ രാജ്യത്ത് അവർ ചെയ്തു കൂട്ടുന്ന വിക്രിയകളൊക്കെ നമ്മളിപ്പോ കാണുന്നു. എത്രത്തോളം ഈ നാട്ടിലെ പാവപ്പെട്ട പിന്നോക്ക ജാതിക്കാരെ ചുട്ടുകൊന്നപ്പോ പട്ടികളെന്ന് സംബോധന ചെയ്തൊരു മന്ത്രി പോലും നമ്മുടെ രാജ്യത്തുണ്ടായി. വിദ്യാഭ്യാസമുള്ള സൈനിക തലപ്പത്തിരുന്ന ഒരാൾ അത്രമാത്രം മതം പഠിച്ച ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുമ്പോ ചെറുക്കാനും ബോധവൽക്കരിക്കാനും ധാർമ്മികമായ അവകാശം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഇതിലും എടുത്തു ചാടരുത്, അപകടകരമായ അവസ്ഥ ഉണ്ടാക്കരുത്. സമത്വ കേരള ജംഇയ്യത്തിലൂടെ പ്രത്യേകത അതാ. ഇക്കണ്ട പള്ളി, ഇക്കണ്ട മദ്രസ, ഇക്കണ്ട സംവിധാനങ്ങൾ, ഇത് മുഴുവൻ കേരളത്തിൽ നടത്തിയിട്ട് ഈ സമത്വ കേരള ജംഇയ്യത്തിലും എന്ന പണ്ഡിത സഭ ഒരു വർഗ വൈരവും ഈ സമൂഹത്തിൽ ജനിപ്പിച്ചിട്ടില്ല, ഒരു വിദ്വേഷം ഈ സമൂഹത്തിൽ ജനിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിപ്പിക്കുന്ന പാഠം തന്നെ ഹുബ്ബുൽ വത്തൻ എന്നൊരു പാഠമാണ്. 3rd class കുട്ടികൾക്ക് കൊച്ചുപ്രായത്തിൽ തന്നെ രാജ്യത്തോട് സ്നേഹം ജനിപ്പിച്ചു കൊടുക്കുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു. ഈ സമൂഹത്തിന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരെ കണ്ടുകൊണ്ടാണ് ദീൻ പഠിക്കേണ്ടത്. ദീൻ വഴിമാറുമ്പോൾ അപകടമുണ്ടാകും. ISന്റെ പ്രവർത്തനം കണ്ടില്ലേ നിങ്ങള്? അവർ സ്ഫോടനം നടത്തി സമൂഹത്തിൽ കൊല്ലാക്കുന്ന ചെയ്യുന്നു. അവർ ചെയ്ത പ്രവർത്തനം പാരീസിന്റെ മണ്ണിൽ 6 സ്ഥലത്ത് സ്ഫോടനമുണ്ടാക്കി. ആർക്കാ നേട്ടം? ഇസ്ലാമിന് തന്നെ നേട്ടം. IS എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിന്റെ ചിത്രം ഒന്ന് നിങ്ങൾ കാണണം. ISനെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും ഉസാമ ബിൻ ലാദന് വെള്ളവും വളവും കൊടുത്ത അമേരിക്കയെ പോലുള്ളവർ തന്നെയല്ലേ? നിങ്ങൾ സത്യം പഠിക്കും, ഞാൻ ചോദിക്കട്ടെ. ഇറാഖിന്റെ മണ്ണിലേക്ക് ബോംബിട്ടുകൊണ്ട് ഇറാഖിനെ കുട്ടിച്ചോറാക്കിയ അമേരിക്ക, അതിന് സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഇംഗ്ലണ്ട്, ഇവരൊക്കെ ഇപ്പോഴുമില്ലേ? അവരെ സൈനിക ശക്തി ഇപ്പോഴുമില്ലേ? എന്തേ ISനെ തുടച്ചു നീക്കാൻ അവർക്ക് കഴിയാത്തത്? മറ്റൊന്നുകൊണ്ടുമല്ല, IS എന്ന് പറയുന്ന സംഘടന അവർ തന്നെ പോഷിപ്പിക്കുന്നതാണ്. കാരണം 60% സിറിയയിലെ എണ്ണപ്പാടങ്ങളും അവന്റെ കയ്യിലാണ്. 60% എണ്ണപ്പാടവും അവന്റെ കയ്യിലാണ്. ഇറാഖിൽ ഒരുപാട് എണ്ണ ശേഖരങ്ങൾ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കരിഞ്ചന്തയിൽ ലോക മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലക്ക് എണ്ണ കൊടുക്കുന്നു അമേരിക്കക്കാർ. എണ്ണ വാങ്ങുന്നു അവരെ കയ്യിൽ അമേരിക്ക. വിമാനം വെടിവെച്ചിട്ട് തുർക്കി, ആ തുർക്കിക്കെതിരെ റഷ്യ ഉറഞ്ഞു തുള്ളിയില്ലേ? റഷ്യ തുർക്കിക്കെതിരെ ഉറഞ്ഞു തുള്ളിയപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ചെയ്യുന്ന പ്രവർത്തനം പോലെ റഷ്യയും ചെയ്യുന്നത് തുറന്നു പറഞ്ഞു. റജബുത്തയും ഉറുദുഖാൻ അയാൾ തുറന്നു പറഞ്ഞില്ലേ, നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ലേ? തിരിച്ചടിച്ചു റഷ്യ തുർക്കിക്ക് കൊടുക്കുന്നില്ലേ? ലോക മാർക്കറ്റിൽ ഈ എണ്ണ കച്ചവടം നടത്തിക്കൊണ്ട് പുരാവസ്തു ശേഖരങ്ങൾ പിടിച്ചു വെച്ച് തകർത്തിയത് ലോകത്ത് പലയിടത്തും കൊണ്ടുപോയി വിറ്റ് അത് വാങ്ങാൻ അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും ധാരാളം പണം കൊടുത്ത് $30 കോടി അവർക്ക് കൊല്ലത്തിൽ കൊടുത്തുകൊണ്ട് ISനെ തീറ്റിപ്പോറ്റുന്നതാര ഉസാമാവില്ലാതെ തീറ്റിപ്പോട്ടി ഈ സാമ്രാജ്യത്വ ശക്തികൾ. അവർക്ക് വേണമത് ഇസ്ലാമല്ല, അവർക്ക് ചരിത്ര പകരുന്നത് ISനെ കൊടുത്തത് ഇസ്ലാമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന ISIS ദായിഷ് എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാമിയ ഫി ഇറാഖി വശാം എന്ന ഈ സംഘടനയെ പോറ്റി വളർത്തുന്നാര ഒരിക്കലും ഇസ്ലാമല്ല. ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. സത്യത്തിൽ അവിടെ വളർത്തുന്നത് മുഴുവനായ പരിശോധിക്കണമെങ്കിൽ ഇവരെ വളർത്തുന്നതിൽ പാശ്ചാത്യ ശക്തികൾക്ക് വലിയ നേട്ടമുണ്ട്. ഒന്നെന്താ? കുറഞ്ഞ ചെലവ് എണ്ണ കിട്ടും. 2nd ലോകത്തെ അമൂല്യമായ പുരാവസ്തു ശേഖരം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ അത്? ലോക 45,000 വരുന്ന പുരാവസ്തു ശേഖര കേന്ദ്രങ്ങൾ ഇന്ന് അവരെ കയ്യിലാണെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആലോചിച്ച് നോക്കുന്നത് ആ പുരാവസ്തു ശേഖരങ്ങൾ കുറഞ്ഞ വിലക്ക് കിട്ടും. മറ്റൊന്ന്,
ഈ മുസ്ലിം ലോകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കാൻ ഇത് വഴി കഴിയും. ഇസ്ലാമിന്റെ ബോധം നിറയാൻ കഴിയും. സമൂഹത്തിൽ ഇസ്ലാം തീവ്രവാദമാണെന്ന് വരുത്തി തീർക്കാൻ ഇതുകൊണ്ട് കഴിയും. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ടോണി ബ്ലെയർ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, 12 കൊല്ലത്തിന്റെ ശേഷം ടോണി ബ്ലെയർ പറഞ്ഞു ഇറാഖ് അധിനിവേശം തെറ്റായ വാർത്തയുടെ പശ്ചാത്തലത്തിലായിരുന്നു, അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. ആ അധിനിവേശം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഐ എസ് പറഞ്ഞത് എന്ന് പറയുന്നവരാ ടോണി ബ്ലെയർ. 12 കൊല്ലത്തിന്റെ ശേഷം ടോണി ബ്ലെയറുടെ ഈ കുറ്റസമ്മതം എന്തുകൊണ്ട് വന്നു? ഇറാഖ് അധിനിവേശം ശരിയായിരുന്നില്ല എന്ന് കമ്മീഷൻ റിപ്പോർട്ട് വരാനിരിക്കുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ വാർത്ത ചോർന്നദ്ദേഹം മാപ്പ് പറഞ്ഞ ലോകത്തോട് ചിന്തിക്കണം. യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ഇറാഖിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞതാണ്. അന്ന് അമേരിക്കയും ഇംഗ്ലണ്ടും അപ്പുറത്തും ഇപ്പുറത്തും യു എൻ വീറ്റോ ചെയ്തുകൊണ്ട് വാദിച്ചാൽ ലോകത്ത് നശിപ്പിക്കേണ്ട മാരക രാസായനത്തിനോടെയുണ്ട്. ഒരു രാസായനത്തിന്റെ ചെറിയ കുപ്പിപ്പോൾ പിടിച്ചെടുത്തോ, കെമിക്കൽ അലി എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൂക്കിക്കൊണ്ടോ കൊണ്ടുപോകുമ്പോ അയാൾ ലോകത്ത് നശിപ്പിക്കാൻ വല്ലതും ഉണ്ടാക്കിയെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തവർ ഇല്ലല്ലോ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ചുരുക്കത്തിൽ, അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, മുസ്ലിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്നും ഇന്നും പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 100% സമാധാനമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഹിന്ദു സഹോദരങ്ങളൊന്ന് കേൾക്ക്, എന്റെ ക്രൈസ്തവ സഹോദരങ്ങളൊന്ന് കേൾക്ക്, എവിടെയെങ്കിലും ഒരു മദ്രസ ഉള്ളപ്പോൾ ആ മദ്രസയിൽ നിന്നൊരു അസ്വാരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ അധ്യാപകർ ഇവിടെ ശുഭ്രവസ്ത്രധാരികളായ ഒരു പറ്റം പണ്ഡിതന്മാരിയിരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അന്യമതത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം കേട്ടിട്ടുണ്ടോ നമ്മുടെ സമൂഹം? ഞങ്ങൾക്കറിയാം, ഞങ്ങളെ സുഹൃത്ത് മഴതിന് വന്നുകൊണ്ട് തീവ്രത പറഞ്ഞപ്പോ തെറ്റാണെന്ന് പറഞ്ഞ സമത്തെയാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ തീവ്രതയിലേക്ക് പോയപ്പോ തെറ്റാണെന്ന് പറഞ്ഞ സമത്തെയാണ്. സമത്ത കേരള ജംഇയ്യത്തുൽമയുടെ യുദ്ധം വന്ന പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ശംസുലമതെന്നൊരു നിർദ്ദേശമുണ്ട്, ഒരു നിരക്കും രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന പ്രസംഗം നടത്താൻ പാടില്ല. കാശ്മീർ പ്രശ്നം ഇന്ത്യയിൽ കത്തിച്ചൊളിച്ചു നിൽക്കുമ്പോ, ബാബുലിപ്പള്ളി പ്രശ്നം ഇന്ത്യയിൽ കത്തിച്ചൊളിച്ചു നിൽക്കുമ്പോ, കാശ്മീരിന്റെ അതിർത്തിൽ വെടിവെച്ച് നിൽക്കുമ്പോ, എത്രത്തോളം മീർവായിസിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ വെടിവെച്ചപ്പോ, അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രസ്താവന വന്നപ്പോ, ശംസുലമ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഓഫീസിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞു എന്ത് പ്രസ്താവന നടത്തിയാലും കൊള്ളാം, രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായ അക്ഷരം പറഞ്ഞു പോകരുത്, ഇന്ത്യ നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ്, നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം, പോരാ നമ്മൾ സംരക്ഷിക്കണം. അത് വളരെ പ്രധാനമല്ലേ? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ സംരക്ഷണം, അതിന്റെ പുരോഗതി നമ്മുടെ കയ്യില്. ഇന്ത്യക്കെതിരെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചുകൂടാ. ഇന്ത്യ മഹാരാജ്യത്തിന് മുസ്ലിമിന്റെ കടമയും കടപ്പാടും. ഒരു പണ്ഡിതനാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഓർമ്മകൾ. ബാല്യകാല ചാപ്പിടത്തിന് സംഘടനാ പ്രവർത്തനം എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിശക്തമായ കനപ്പെട്ട നിർദ്ദേശം ഈ സമൂഹത്തിന് നൽകാൻ ബഹുമാനപ്പെട്ട ശേഖുന ശംസുലമ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ആ ശംസുലമയും അതുപോലെ തന്നെ കന്യത്വത്താദം ഊട്ടി വളർത്തിയ പ്രധാനം, ആ രണ്ട് മഹത്തുക്കളുടെ ജീവിത പ്രവർത്തനത്തിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുന്നു. ആ മഹാന്മാർ നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെച്ച വലിയ വലിയ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ സമൂഹം ശരിക്കും ഉൾക്കൊണ്ടു. അതായിരുന്നു ശംസുലമയും, അതായിരുന്നു കന്യത്വം. ആ രണ്ട് മഹത്തുക്കൾ നമ്മുടെ സമൂഹത്തിൽ കാഴ്ചവെച്ച ദീനീ പ്രവർത്തനത്തിന്റെ മഹിതമായ മാതൃക, അതേക്ക് തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രവർത്തകർ എന്ന് കൊണ്ടു നടക്കുന്ന അതിന്റെ അനുബന്ധ ഘടകങ്ങളൊക്കെ, അതിന്റെ എല്ലാം കൂടിയുള്ള മഹാസമ്മേളനമാണ് ഇത് ആലപ്പുഴയിൽ വരാൻ പോകുന്നു. ഇവിടെ എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമയ സമ്മേളനം നടത്തുന്നത്? കുറെ പണം ചെലവഴിച്ചുകൊണ്ട് കുറെ ആളുകളെ കൂട്ടി നമ്മുടെ സമൂഹത്തിൽ സമത്വ ശക്തി തെളിയിക്കാൻ ഒരിക്കലും ആവശ്യമില്ല. എന്തുകൊണ്ട്? സമത്വ കേരള ജംഇയ്യത്തുൽമയ്ക്ക് ശക്തി തെളിയിക്കേണ്ട കാര്യമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽമ കേരളത്തിലെ ആരോടും മത്സരിക്കുന്നില്ല. സമത്വ കേരള ജംഇയ്യത്തുൽമ കേരളത്തിൽ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ചോ, ദീനിന്റെ ദഅവത്ത് ഇവിടെ നിർവഹിക്കപ്പെടണം. യഥാർത്ഥ ദീനിന്റെ ദഅവത്ത്, ഇസ്ലാം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ രൂപം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് നമ്മളെ സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധത്തിന്റെ ഇസ്ലാമിന്റെ നേർരേഖ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ നേർരേഖ എന്താണ്? അത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅയാണ്. ആ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറയുന്നവരുണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ തിരുദൂതർ പരിശുദ്ധ ദീൻ എങ്ങനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ കാലശേഷം അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കണമെന്നല്ല പറഞ്ഞത്, അതെന്തേ പറയാതിരുന്നത്? ഖുർആനിൽ എന്തഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും വിശുദ്ധ ഖുർആൻ ആർക്കും അങ്ങനെ നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ ഹദീസിന് അഭിപ്രായ വ്യത്യാസം വരും, ചില ഹദീസിനെ നിഷേധിക്കും. അതുകൊണ്ട് എന്റെ ഹദീസ് എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, തമസ്സത്തു ബിഹ എന്ന് മാത്രമല്ല വഅദു അലൈഹ ബിന്നവാജിദ് എന്ന് കൂടി പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ചര്യ നിങ്ങൾ ശരിക്കും മുറുകെ പിടിക്കണം, അതാണ് മുറുകെ പിടിക്കേണ്ടത്. സ്വഹാബത്തിന്റെ ചര്യ നിങ്ങൾ ശരിക്കും മുറുകെ പിടിക്കണം, സലഫു സാലിഹുകളുടെ ചര്യ നിങ്ങൾ ശരിക്കും മുറുകെ പിടിക്കണം. ആ ചര്യ മുറുകെ പിടിക്കണമെന്നല്ലേ ശംസുലമാ നമ്മളോട് പറഞ്ഞത്? ആ ചര്യ മുറുകെ പിടിക്കണമെന്നല്ലേ ബഹുമാനപ്പെട്ട കണ്ണിയ പ്രസാദ് നമ്മളോട് പറഞ്ഞത്? അവർ നമ്മുടെ സമൂഹത്തിൽ കാഴ്ചവെച്ച ജീവിതം അതല്ലേ? ആ ജീവിത വിശുദ്ധിക്ക് മുമ്പിൽ ഇന്ന് നമുക്ക് പകരം വെക്കാനും തുല്യം വെക്കാനും മറ്റാരെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ഒന്ന് ഓർത്തു നോക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മഹാന്മാർ
എം ടി അബ്ദുള്ള മുസ്ലിയാർ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ഉദ്ബോധനം തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഓർക്കുകയാണ്. യാത്രാവഴികൾക്ക് അദ്ദേഹം അത് പങ്കുവെക്കുകയും കൂടി ചെയ്തു. ജാമിയാനൂറിയ അറബി കോളേജിൽ എം ടി ഉസ്താദ് അടക്കമുള്ള ആളുകൾ അവിടെ പഠിതാക്കളായി നിൽക്കുന്ന കാലം, കൊച്ചുകുട്ടികളെ പോലെ ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ അച്ചടക്കത്തോടെ ഇരുന്നുകൊണ്ട് പഠിക്കുന്ന കാലം, ജാമിയയിലെ യുവ പണ്ഡിതന്മാർ അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് റൂമിൽ വന്നു. കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് റൂമിൽ വന്നു അദ്ദേഹം കസേരയിൽ ഇരുന്നു. പക്ഷേ അന്നത്തെ ജാമിയയിൽ കസേരയിൽ മൂട്ടയുണ്ട്. മൂട്ട കടിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റു. എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം വേഗം മേശപ്പുറത്തേക്ക് കയറി. മേശപ്പുറത്ത് കയറി കാല് തൂക്കിയിട്ടിരുന്നുകൊണ്ട് നല്ല റാഹത്തിൽ ഇങ്ങനെ കിതാബ് ക്ലാസ് എടുത്തു. ക്ലാസ് ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നല്ല വിഷയങ്ങൾ ഇങ്ങനെ നന്നായി അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ആ ഹരത്തിൽ അറിയാതെ കാലം നാട്ടിപ്പോയി. ഉയരത്തിൽ ഇരുന്നുകൊണ്ട് കാലാട്ടിപ്പോയി. ഉടനെ തന്നെ കുട്ടികൾ കിതാബിലേക്കും ഈ വിശദീകരണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോ കാലാട്ടിക്കൊണ്ടിരുന്ന കണ്ണിയത്ത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. മേശപ്പുറത്ത് താഴോട്ട് ഒറ്റടക്കം. കുട്ടികൾ അത്ഭുതപ്പെട്ടു പോയി. പടച്ചറപ്പി എന്ത് സംഭവിച്ചു? മഹാനവരികൾ പറഞ്ഞു, ഉയരത്തിൽ ഇരുന്നുകൊണ്ട് കാലാട്ടൽ കിബറിന്റെ ലക്ഷണമാണ്. അഹമ്മദ് അത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പടച്ചറപ്പ് അഹമ്മദിന് കൊടുക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നോക്ക്, നിങ്ങൾ ഉയരത്തിൽ ഇരുന്ന് കാലാട്ടൽ കിബറിന്റെ ലക്ഷണമാണ്. അഹമ്മദിന്റെ കയ്യിൽ അത് സംഭവിച്ചിരിക്കുന്നു. പടച്ചറപ്പ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ എന്നിടയ്ക്ക് പറഞ്ഞുകൊണ്ടാണിത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സൂക്ഷ്മതയിൽ ഒരു പണ്ഡിതനെ നമുക്ക് എവിടെ കിട്ടും? ഈ ചിന്തയുള്ള ഒരു പണ്ഡിതനെ നമുക്ക് എവിടെ കിട്ടും? ഈ പരലോക ബോധമുള്ള പണ്ഡിതന്മാർ ഉസ്സിസ അലത്തഖ്‌വാ, തഖ്‌വക്ക് മേൽ സ്ഥാപിക്കപ്പെട്ടതല്ലേ ഈ പരിശുദ്ധ ദീനി? അതല്ലേ ഈ പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത്? അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, സംഘടനാവൽക്കരിക്കരുത്. ഒരിക്കലും ഇതിനെ സംഘടനാവൽക്കരിക്കാൻ ആരെയും സമ്മതിക്കരുത്. ഇതൊരു പുതിയ സംഘടനയല്ല. സമത്വത്തിന് പുതിയ ആശയം ആരോടും പറയാനില്ല. സലഫു സാലിഹീങ്ങൾ ഈ സമൂഹത്തിന് കാഴ്ചവെച്ച ഒരാളെ സമത്വക്കൊന്നും പറയാനില്ല. ദീനിന്റെ വിഷയത്തിൽ സമത്വ സ്വന്തമായി ഇന്നേവരെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞോ അത് മാത്രമേ സമത്വ പറഞ്ഞുള്ളൂ. മഹാന്മാർ ഗ്രന്ഥങ്ങൾ എന്ത് പഠിപ്പിച്ചു അത് മാത്രമേ സമത്വ പഠിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ദയവച്ച് നിങ്ങൾ ആദ്യമായി സമത്തെ ഒരു സംഘടനയായി കാണരുത്. അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ജിബ്രീൽ ഇസ്ലാമിന്റെ നേർരൂപവും നേർരേഖയുമാണ്. റയീസും ഹക്കുകയും ഈ സമൂഹത്തിന് പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ആശംസുനമാരനെ നോക്കി, നിങ്ങൾ മഹാനവറുകൾ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പവിത്രമായ വശം നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ആ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങൾ അത്ഭുതപരതന്ത്രമായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ. അള്ളാഹുവിന്റെ പരിശുദ്ധതിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഉമ്മത്തിന്റെ വിശ്വാസമാണത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളെ ശരിക്കും നമ്മൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ മഹാനവറുകൾ ചെയ്ത പ്രവർത്തനം നോക്കുന്നതിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുലമയുടെ കടാമത്തിൽപ്പെട്ട അത്ഭുതത്തിൽപ്പെട്ട വളരെ വലിയ അത്ഭുതമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ചെറുവാണൂർ ഹൈദറോസ് മുസ്ലിയാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ചെറുവാണൂർ ഹൈദറോസ് മുസ്ലിയാനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇന്ന് തൃശൂർ ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്തുമായി ഇതുപോലത്തെ ഒരു മലയോര പ്രദേശമുണ്ട്, ചിമ്മിണി ഡാമിന്റെ ഉൾഭാഗത്ത്. ആ മലയോര പ്രദേശത്ത് പുലിക്കണ്ണി എന്ന നഗരത്തിന്റെ പേര്, ഇതുപോലത്തെ ഒരു പ്രദേശം. ഇതിന് സമാനമായ ഒരു ഹൈറേഞ്ച് മേഖല. ആ മേഖലയിൽ ദാറു തഖ്‌വ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന നല്ലൊരു മാഫി കോളേജ് ഉണ്ട്. ആ കോളേജിന്റെ തലപ്പത്ത് പ്രിൻസിപ്പളായിരുന്നു കൊണ്ട് സേവനം ചെയ്യുന്നു. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ശംസുലമായുടെ ഉത്തമ ശിഷ്യന, ശംസുലമായുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് മഹാനായ ചെറുവാണൂർ ഉസ്താദ്. അദ്ദേഹം ചെറുവാണൂർ എന്ന് പറയുന്ന സ്ഥലം തൃശൂർ ജില്ലയിലെ മറ്റൊരു ഗ്രാമമാണ്. ആദ്യം കുറെ കാലം വൈദ്യ ബിരുദമെടുത്ത ശേഷം അദ്ദേഹം ജോലി ചെയ്ത് അവിടെയാണ്. ജാമിയ ഉസ്താദിന്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ്. ഈ ചെറുവാണൂർ ഹൈദറോസ് മുസ്ലിയാർ ചെറുവാണൂരിൽ ദർസ് നടത്തുന്ന കാലത്ത് അദ്ദേഹത്തിന് ചെവിക്ക് വലിയ വേദനമല്ലാതെ വർദ്ധിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ എല്ലാ ഡോക്ടർമാരെയും സമീപിക്കാൻ തീരുമാനിച്ച് പല പല ഡോക്ടർമാരെ മാറി മാറി കണ്ടു. മാറി മാറി കാണാനുണ്ടായ പ്രചോദനം, ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ചെവിയുടെ ഡ്രമ്മിന് ദ്വാരമുണ്ട്, ആ ദ്വാരം ഓപ്പറേറ്റ് ചെയ്ത് സുഖപ്പെടുത്താനല്ലാതെ വേറെ മാർഗമില്ല വൈദ്യശാസ്ത്രത്തിൽ, അതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. നമുക്കൊക്കെ സ്വഭാവമുണ്ട്, ഒരു ഡോക്ടർ ഓപ്പറേഷൻ വിധിച്ചാൽ ഓപ്പറേഷൻ ഇല്ലെന്ന് പറയുന്ന മറ്റു ഡോക്ടറുണ്ടോ എന്ന് നമ്മളൊന്ന് പലരും. അങ്ങനെ പലതാണ് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈദറോസ് മുസ്ലിയാർ അടുത്ത ഡോക്ടറെ സമീപിച്ചു. അഞ്ചു ഡോക്ടർമാരിൽ പ്രമുഖരായ അഞ്ചു പേരെ സമീപിച്ചു. അവസാനം അദ്ദേഹം കോയമ്പത്തൂരിൽ പോയി വരുന്ന ഡോക്ടറെ കണ്ടു. എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞു, ചെവി ഓപ്പറേറ്റ് ചെയ്യണം, എങ്കിൽ പിന്നെ അതല്ലാതെ മാർഗമില്ലല്ലോ, വേദന അസഹ്യമാണ്. അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. തൃശൂർ ആശുപത്രിയിൽ പോയി പരിശോധന കഴിഞ്ഞ് എക്സ്റേ എടുത്ത് എല്ലാം റെഡിയാക്കി ഓപ്പറേഷന്റെ ദിവസം വരാമെന്ന് പറഞ്ഞ് നേരെ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശൈഖ് ശംസുലമയുടെ മുമ്പിൽ വന്നു. ദർസിൽ പഠിപ്പിച്ച അദ്ദേഹം ജാമ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായും അതുപോലെ തന്നെ കിതാബുപരമായും ഒക്കെ അദ്ദേഹവുമായിട്ടാണ് ഗുരുസ ബന്ധമുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ശൈഖുനായോട് പറഞ്ഞു, ശൈഖുന, ഞാൻ ഇങ്ങനെ ചെവി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഒരു ഓപ്പറേഷന് പോകുകയാണ്. അതുകൊണ്ട് അന്ന് ദ്വാര ചെയ്യണം, ഇന്ന ദിവസമാണ് ഓപ്പറേഷൻ. ഓപ്പറേഷന് പോകും മുമ്പ് ദ്വാരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓപ്പറേഷന്റെ ഡേറ്റ് പറഞ്ഞു, ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷെ ശംശുലമം ഉണ്ടെന്നില്ല.
അദ്ദേഹം താഴോട്ട് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. ഒരക്ഷരം കൂടിയാണിയില്ല. ഹൈദ്രോസുസിനെ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നിങ്ങൾ ചോദിച്ചാൽ കൃത്യം ഇത് പറഞ്ഞു തരും. ശേഖുരാ സംശോധം ഒരക്ഷരം ഉണ്ടിയില്ല. കുറേ സമയം മൗനമായിരുന്നു ശിഷ്യനൊന്നും ചോദിക്കാനും വയ്യ. ദ്വാരകാൻ പറഞ്ഞ പ്രസാദം ഉണ്ടെന്നില്ലല്ലോ, എന്തൊരു സങ്കടം. ഏതാനും നിമിഷങ്ങനെ ഇഴഞ്ഞു നീങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശേഖരം തലപൊക്കി തലപൊക്കിക്കൊണ്ട് അദ്ദേഹത്തോട് ആകെ പറഞ്ഞു, അത്രേ ഓപ്പറേഷനൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ നിന്റെ വിഷയം മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുമായി മുഷാവർ ചെയ്യുകയാണ്. മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുമായി നിന്റെ വിഷയം ഞാൻ മുഷാവർ ചെയ്യുകയാണ്. അത് മാത്രം പറഞ്ഞു, ആ വാചകം മാത്രം പറഞ്ഞു. മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുമായി ഞാൻ മുഷാവർ ചെയ്യട്ടെ, നീ അദ്ദേഹത്തിന്റെ പേരിൽ ആശീർവദിക്കോ, പോയിക്കോളൂ. ചെറുപാട് ഉസ്താദ് നേരെ നാട്ടിലേക്ക് മടങ്ങി. മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുടെ പേരിൽ ആശീർവദിച്ചു ആ ചെയ്ത് അദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റു. ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീവണ്ടിയിൽ ഏലംകുളത്തു നിന്ന് കയറി അദ്ദേഹം നേരെ സ്വർണ്ണ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി. അവിടുന്ന് ബസ്സിന് ചെറുപാടിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷെ ബസ് കയറാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അസർ നമസ്കരിക്കാൻ സമയമായി. അവിടെ എത്തുമ്പോഴേക്കും വൈകുമെന്ന് കരുതി നേരെ പള്ളിയിൽ കയറി അസർ നമസ്കരിച്ചു. അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭാരം തലക്ക് തോന്നുകയും ഒരു ക്ഷീണം വരികയും ചെയ്തു. അദ്ദേഹം പള്ളിയുടെ സൈഡിൽ നിന്ന് കിടന്നു, അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവപ്പെട്ടു. ആരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്, വലിയ കോലാഹലങ്ങളും, തന്നെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്പം വേദന കടുത്തു നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. വേദന കടുത്തപ്പോൾ എഴുന്നേറ്റ് തപ്പി നോക്കുമ്പോൾ എന്തൊക്കെയോ ചില അടയാളങ്ങൾ. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി, എന്ത് സംഭവിച്ചു? ബേജാറായി. നേരെ പിറ്റേ ദിവസം ചെന്നുകൊണ്ട് ഡോക്ടറെ സമയമെടുത്ത് കണ്ടു. ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു, നിങ്ങളെ ചെവിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കാണുന്നുണ്ടല്ലോ, ആരാ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തത്? അദ്ദേഹത്തിനും അറിയേണ്ടതായിരുന്നു, രണ്ടുപേർക്കും അറിയേണ്ടത് ഒന്നാണ്, ആരാണ് ഓപ്പറേഷൻ ചെയ്തതെന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട ശേഖുല ശംശുരമ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളുടെ കേസ് മുത്തുപ്പെട്ട ദാവൂദ് ഹക്കീം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശേഖുലാക്ക് മുത്തുപ്പെട്ട ദാവൂദ് ഹക്കീം തങ്ങളുമായി വല്ലാത്ത ബന്ധമാണ്. ആ അവേദ്യമായ ബന്ധം ഒരിക്കലും മറക്കാൻ പറ്റില്ല. മുത്തുപ്പേട്ടയിൽ ബഹുമാനപ്പെട്ട ശേഖുല പലപ്പോഴും സിയാറത്തിന് പോയിട്ടുണ്ട്. ശേഖുല മുത്തുപ്പേട്ടിൽ സിയാറത്തിന് പോവുകയും അവിടെ താമസിക്കുകയും ഒരിക്കലും 4 ദിവസം ശേഖുല അവിടെ പോയി താമസിച്ച ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ തെളിവ് ഇന്ന് മുത്തുപ്പേട്ടയിൽ കാണാൻ കഴിയും. വീട്ടിൽ നിന്ന് ശേഖുല പോകുമ്പോൾ അദ്ദേഹം നല്ല മനോഹരമായ ഒരു കവിത എഴുതിയിട്ട് ബഹുമാനപ്പെട്ട മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീം തങ്ങളുടെ ദർഗയിലേക്ക് കൊണ്ടുപോയി. അത് ഫ്രെയിം ചെയ്തിട്ടാണ് കൊണ്ടുപോയത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവിടെ ചെന്നു. രാത്രിയിൽ മുഴുവൻ 4 ദിവസം താമസിച്ച 3 രാത്രിയിലും അവിടെയുള്ള മുഴുവൻ ഖാദിമികളെയും കൂട്ടി ദർഗ അടച്ച് ദർഗ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ തവസ്സുൽ ബൈത്ത് അദ്ദേഹം ചൊല്ലി. ആ തവസ്സുൽ ബൈത്ത് ചൊല്ലി എല്ലാവരും കൊണ്ട് ജവാബ് ചൊല്ലിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് അത് ചുമരിൽ തൂക്കിയിട്ടാ പോകുന്നത്. അവരുടെ അനുമതി പ്രകാരം ഇന്നും മുത്തുപ്പേട്ട ദർഗാ ശരീഫിലേക്ക് നിങ്ങൾ ചെന്നാൽ കടക്കുമ്പോൾ വലതുവശത്തെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നു ശേഖുലയുടെ ബൈത്ത്, മറ്റൊന്നില്ല. മാത്രമല്ല കടക്കുന്ന കവാടത്തിൽ തന്നെ മേശ വെച്ചിരിക്കുന്ന അവിടുത്തെ ഖാദിമികൾ നിങ്ങൾക്ക് മൾട്ടി കളർ പ്രിന്റ് ചെയ്ത ശേഖുലായുടെ ആ ബൈത്ത് തരും. നിങ്ങൾ പണം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. കേരളീയർ ചെന്നാൽ കേരളീയർക്ക് പ്രത്യേകമായി കൊടുക്കുന്നു. അവർ പറയുന്നത് തന്നെ ശംശുലമ എഴുതിയ ബൈത്ത് എന്നാണ്. മറ്റൊരാളെഴുതിയ ബൈത്ത് അവിടെ കൊടുക്കുന്നില്ല. അത്ര വലിയ ബന്ധമായിരുന്നു മുത്തുപ്പേട്ട ദാവൂദ് ഹക്കീമുമായി ശേഖുലാക്ക്. അദ്ദേഹം ആ കവിതയിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, അദ്ദേഹമായ ആർമി യോഗതി ആ ശേഖനായ ശേഖ ദാവൂദ് ഹക്കീമുല്ലക്റമോ യാ ശേഖനായ ശേഖ ദാവൂദ് ഹക്കീമുല്ലക്റമോ അന്തബഹറിൽ ചൂതി വല്ലി ഫുദാലി ആ ശേഖൽ വറ അങ്ങനെ നീണ്ടൊരു കവിത. കവിതയുടെ അവസാനത്തിൽ വലിയൊരു തവസ്സുൽ ബൈത്ത്, മനോഹരമായ തവസ്സുൽ. കവിതയുടെ അവസാനം നീണ്ട തവസ്സുൽ. എന്താ അദ്ദേഹം പറയുന്നത്? കവിതയുടെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, യാ റബ്ബനാ ബി ഹക്കി ഹാദ ശൈഖി ദാവൂദിൽ വലി. മഹാനായ ദാവൂദ് എന്ന് പറയുന്ന ഈ ശൈഖിനെ കൊണ്ട് ബഹുമാനപ്പെട്ട തവസ്സുൽ ചെയ്യുകയാണ്. റബ്ബിനോടാണ് നേരിട്ട് പറയുന്നത്, പക്ഷെ തവസ്സുൽ ഉണ്ടെന്ന് മാത്രം. ആൾക്കാരെ കൊണ്ടൊക്കെ ജവാബ് ചെയ്തിച്ചു കൊടുക്കുകയെന്ന് പറയുന്നത്, യാ ശൈഖനായ യാ റബ്ബനായ യാ റബ്ബനാ ബി ഹക്കി ഹാദ ശൈഖി ദാവൂദിൽ വലി ഇഫ്തഹ അബ്വാബ ബറകാതിൻ വഹൈ. ശൈഖുല ശംശുലമയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, പ്രവർത്തനം നമ്മൾ പരിശോധിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. കൃത്യമായി അദ്ദേഹം തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ തന്റെ വിലായത്ത ഇൽമ കൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിന് മനോഹരമായ ഒരു ജീവിതം കാഴ്ചവെച്ചു. ആളുകൾക്ക് അദ്ദേഹം ഇൽമ പകർന്നു കൊടുത്തു. ഒരു തരത്തിലും ഈ സമൂഹത്തിന് പിടുത്തം കിട്ടാത്ത ഒരു അത്ഭുത ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. ഈ സമൂഹത്തിന് പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ലേ? നീ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക്, മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധി ഉണ്ടായ കാന്തിയാനി പ്രശ്നം വന്നപ്പോ ശേഖരൻ നമ്മുടെ കൂടെ ഇല്ലേ? മഹാനവർക്ക് നമുക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കാന്തിയാനികളെ ഇരുത്തിയില്ലേ? മിഷണറി പ്രവർത്തനം വന്നപ്പോ ഫാദർ അലി വന്നപ്പോ ശേഖരൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്.
ശരീരത്തിന്റെ പ്രശ്നം വന്നപ്പോ ശരിക്കും നമ്മൾ മുമ്പിൽ നടന്നിട്ടില്ലേ? നിങ്ങൾ പഠിക്കരുത്. ഈ സമൂഹത്തിന് ആവശ്യമുള്ള എന്തൊക്കെ പ്രശ്നമുണ്ടോ? ഈ സമൂഹത്തിൽ കാതിയാനികളെ പോലെ തന്നെ അപകടകാരികളായി വന്നവരാണ് കോറ്റൂർ ചുറൂർ കൊറൂർ തുരീക്കത്തുകാര് വഴക്കുത്ത റബ്ബക്കെത്താ ഏത്തിയക്കൽ യക്കീർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഉണ്ടെന്ന് ബോധ്യപ്പെട്ട പിന്നെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ വന്ന ആൾക്കാർ അവർ ദീൻ പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രസംഗിച്ചതാരാ? വ്യാജ ശേഖന്മാരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി തന്നതാരാ? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ പല തൊലീക്കത്തുകളും ശംശുരമ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടെ നടക്കൂല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സവിശേഷത അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് എന്ന മഹത്തായ ഈ ദീനീ ദർശനത്തിന്റെ പൂർത്തീകരണം നിർവഹിച്ച അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ വാചകം, ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നബിത്തങ്ങളെ കുറിച്ച് പറഞ്ഞ വാചകം ശംശുരമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്വർത്ഥമാക്കുന്ന വാചകമാണ്. തന്റെ മില്ലത്താകുന്ന കോട്ടയിൽ തന്റെ ഉമ്മത്തിനെ ഇറക്കി നിർത്തിയിട്ട് ഈ സമൂഹത്തെ ഈ കോട്ടയിൽ ഇറക്കി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ ഉമ്മത്തിന് കാവൽ പടനെ പോലെ നിന്നതുപോലെ ശംശുരമ സമത്തയാകുന്ന കോട്ടയിൽ നമ്മൾ ഇറക്കി നിർത്തിയിട്ട് ആ കോട്ടയ്ക്ക് ഒരു കാവൽ പടനെ പോലെ ശേഖന ശംശുരമ നിന്നു എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കുറിച്ച് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞ വാചകമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ ഒരു തരത്തിൽ നമുക്കൊരു കാവൽ പടനായിരുന്നു ശരിക്കും ശൈഖുന. നമ്മുടെ സമത്തയുടെ ഓരോ നേതാക്കളെയും നോക്കി അവരുടെ ജീവിതം നോക്കി നിങ്ങൾ അപ്പൊ നമുക്ക് ബോധ്യാവുമല്ലോ. ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ട നേതാക്കളുടെ ജീവിതവും വിശുദ്ധിയും ഒക്കെ നോക്കി നിങ്ങൾ ഈ ശൈഖുന എന്തിനാ എതിർത്തത്? ആ മഹാൻ എന്തിനാ ആക്ഷേപിച്ചത്? അദ്ദേഹം മരണപ്പെട്ടു പോയത് 1996 96 അദ്ദേഹം മരിക്കുന്നത്. 89 അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്തിന്? 89 അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വേറൊരാളെ തെരഞ്ഞെടുത്തത് എന്തിന്? അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരു പണ്ഡിതൻ കേരളത്തിൽ എന്ന സമത്തയിലോ പുറത്തോ ഉണ്ടോ? നിങ്ങൾ പറ ബഹുമാനപ്പെട്ട ശൈഖുന ശംശുരമക്കൊപ്പം നിൽക്കാൻ ഒരു പണ്ഡിതൻ കന്യതുസാദി ലോകത്തോട് ഇവിടെ പറയുന്നത് എന്താണ്? കന്യതുസാദി ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് 93 1993 കണ്ണിയത്ത് വിട പറയുമ്പോഴും സമത്തയുടെ പ്രസിഡന്റാണ്. കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആ സമത്ത എന്ന പേരിൽ വേറൊരു പ്രസിഡന്റിനെ കൊണ്ടുവന്നത് നിങ്ങൾ പഠിക്ക്. അപ്പോഴാണ് സമത്ത സംഘടനാവൽക്കരിക്കപ്പെട്ടത്. ആരാ സമത്ത കേരള ജമ്മിയത്തുലമയെ കോടതിയിലേക്ക് വലിച്ചു കൊണ്ടുപോയത്? എന്തിനാ സമത്ത കേരള ജമ്മിയത്തുലമക്കെതിരെ വ്യവഹാരം നടത്തിയത്? എന്ത് തെറ്റാ കണ്ണിയത്തുസാദ് ചെയ്തത്? എന്ത് തെറ്റാ ശംശുരമ ചെയ്തത്? ആ രണ്ട് മഹത്തുക്കൾ ഈ സമൂഹത്തിന് ചെയ്ത തെറ്റുകൾ എന്തെന്ന് പറയട്ടെ. അഖിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണകോണിൽ ഈ രണ്ടു പേർക്ക് വല്ലതും പഠിച്ചോ? സമത്ത കേരള ജംഇയ്യത്തുൽ മക്ക എവിടെയെങ്കിലും പഠിച്ചോ? അഖിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണകോണിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇതിനെ നയിച്ചപ്പോ അവർ നടത്തിയ സൂക്ഷ്മ പ്രവർത്തനങ്ങൾ ഓരോന്നും നോക്ക്. നാട് നീളെ നടന്നുകൊണ്ട് അഖിൽ സുന്നത്തി വൽ ജമാഅത്ത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മഹാനായ സി എച്ച് ഐത്രോസുരാനന്ദ നിസ്വാർത്ഥ സേവകൻ ഞാനൊരൊറ്റ ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കണം, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ പഠിക്കണം. സമത്ത കേരള ജംഇയ്യത്തുലമയിൽ ഒരു അഭിപ്രായാന്തരം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സമത്ത കേരള ജംഇയ്യത്തുലമയിൽ അഭിപ്രായാന്തരം ഉണ്ടായി. അഖില കേരള ജംഇയ്യത്തുലമ വന്നു. അഖില കേരള ജംഇയ്യത്തുലമ പറഞ്ഞപ്പോൾ 60 കഥയാണ്. മഹാനായ സി എച്ച് ഹൈദ്രോസുസ്ലിയാർ സമത്ത കേരള ജംഇയ്യത്തുലമയിൽ സജീവമായി പ്രവർത്തിക്കുന്ന കാലമാണ്. ഹൈദ്രോസുസ്ലിയാർ നല്ലൊരു യുവാവായി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കാലഘട്ടം. അഖില കേരള ജംഇയ്യത്തുലമ വന്നപ്പോൾ സി എച്ച് ഹൈദ്രോസുസ്ലിയാർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പറയുന്നത്. സ്മരണയ്ക്ക് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചാൽ കൃത്യമായി ഒരു പറഞ്ഞു തരും. ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇത് നെഞ്ചേറ്റണം, നിങ്ങൾ മനസ്സിലാക്കണം. ഹൈദ്രോസുസ്ലിയാരുടെ പ്രഗത്ഭനായ ഒരു ഉസ്താദ് അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക് പോയി. ഹൈദ്രോസുസ്താദിന്റെ ഉസ്താദ് അഖില കേരള ജംഇയ്യത്തുലമയിലേക്ക് പോയി എന്ന് മാത്രമല്ല, ആ ഉസ്താദ് ഹൈദ്രോസുസ്താദിനോട് പറഞ്ഞു നിങ്ങൾ അഖിലയിൽ പ്രവർത്തിക്കണം. ഉസ്താദ് വന്നിട്ട് ഹൈദ്രോസുസ്ലിയാരോട് പറയുന്നു അഖിലയിൽ പ്രവർത്തിക്കണം. എങ്ങനെ ഉസ്താദിനെ ധിക്കരിക്കും? ഹൈദ്രോസുസ്ലിയാരുടെ മനസ്സിൽ സംഘർഷം വന്നു. കാരണം എന്തുകൊണ്ട്? ഇന്നലെ വരെ പ്രവർത്തിച്ച സമത്ത കേരള ജംഇയ്യത്തുലമ എങ്ങനെ തള്ളും? ഇന്നലെ വരെ പ്രവർത്തിച്ച സമത്ത കേരള ജംഇയ്യത്തുലമയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അഖിലയിലേക്ക് എങ്ങനെ പോകും? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ആ ഗുരുനാഥൻ എന്നെ അഖില കേരള ജംഇയ്യത്തുലമയിൽ പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ ഞാൻ അതിൽ പോകാതിരിക്കും. ഈ രണ്ടിന്റെയും ഇടയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി 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 ഉറങ്ങാൻ പോലും കഴിയാതെ അദ്ദേഹം വിഷമിച്ചതൊരു വല്ലാത്ത വിഷമമല്ലേ. ഇന്നലെ വരെ നമ്മൾ പ്രവർത്തിച്ച സമത്ത കേരള ജംഇയ്യത്തുലമയ്ക്കെതിരെ അഖില കേരള ജംഇയ്യത്തുലമ വരുമ്പോൾ അതിൽ പ്രവർത്തിക്കണമെന്ന് ഗുരുവദ്യൻ പറയുമ്പോൾ എന്തു ചെയ്യും? ഗുരുനാഥനെ അധികരിക്കാൻ പറ്റുമോ?
അതുകൊണ്ട് ഐദ്രോസുസിനാർ കുറെ സമയം ചിന്തിച്ചു, കിടന്നിട്ട് ഉറക്കം വരുത്തില്ല. അവസാനം അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം. ചാപ്പനങ്ങാടി ബാബുസിനാരുടെ അടുത്ത് പോയി വിഷയം അവതരിപ്പിച്ച് എല്ലാം നിർത്തിവെച്ച് ഇനി പള്ളി ദിവസത്തിന് മാത്രം അങ്ങ് ഒതുങ്ങാം, സമത്തേൽ പ്രവർത്തിക്കാൻ തരമില്ല. കാരണം ഉസ്താദ് സമ്മതിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥയല്ല, ഉസ്താദ് ഇട്ടമുണ്ടാവില്ല. അഖില കേരള ജമീത്രമിലേക്ക് പോയാലോ? യഥാർത്ഥ സമത്ത കേരള ജമീത്രമെ വിട്ടെങ്ങോട്ട് പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഉസ്താദിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാകാമെന്ന് ചിന്തിച്ചു. എന്താവട്ടെ, മഹാന്മാർ കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ച് ദീനീയ ഹിദ്മത്ത് പള്ളിയിൽ മാത്രം ഒതുക്കി ദുർസ് നടത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാമെന്ന് ഐദ്രോസിനെ തീരുമാനിച്ചു. ആ തീരുമാനം ഒന്ന് തുറന്നു പറയാൻ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ഉസ്താദിനെ കാണാൻ തീരുമാനിച്ചു. അന്നാണെങ്കിലോ കോട്ടക്കല പാലപ്പുറ പള്ളിയിൽ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ എന്ന വലിയ റൂം അടച്ചുകൊണ്ട് ആർക്കും പിടികൊടുക്കാതെ ആരെയും കാണാതെ ആ റൂമിന്റെ ഉള്ളിൽ അടച്ച് അദ്ദേഹം പ്രത്യേകമായി ഹൽവത്തിലിരിക്കുകയാണ്. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ വർഷത്തിൽ ചില സമയത്തൊക്കെ സംഭവിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ നിസ്കരിക്കാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു വരും, മറ്റൊന്നും പുറത്തു വരില്ല. ആരോടും സംസാരിക്കില്ല, റൂമിലേക്ക് ആരെയും കേട്ടില്ല. റൂം അടച്ചതിന്റെ ഉള്ളിലിരിക്കും ഹൽവത്തിൽ ഒരാളെയും കേട്ടുന്ന പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെ ബഹുമാനപ്പെട്ടവരോട് കാര്യം പറയും? ഒരു നിവൃത്തിയുമില്ലല്ലോ. അദ്ദേഹത്തോടെ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കണ്ടുകിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ അവസാനം ഐദ്രോസിസ് ഒന്ന് രണ്ട് ദിവസം ഇത് ചിന്തിച്ച് ഉസ്താദിനെ കാണാനും പറ്റില്ലല്ലോ റബ്ബേ, എന്തു ചെയ്യുമെന്ന് എഴുതിയിരിക്കുമ്പോ ഒരു ദിവസം രാത്രി ഹൈദ്രോസിസ് തോന്നി ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തു തന്നെ വന്നാലും ശരി, പാലപ്പുറ പള്ളിയിൽ പോയി മുട്ടിപിടിച്ച് ബഹുമാനപ്പെട്ടവരെ തുറപ്പിച്ചിട്ട് ഇത് സങ്കടം പറഞ്ഞ് തിരിച്ചു പോരണം. എങ്ങനെയെങ്കിലും ചെന്ന് വാതിൽക്കൽ മുട്ടിയാ തുറക്കാതിരിക്കില്ല. രാത്രി ചെന്ന മുട്ടുമ്പോൾ ആരെന്ന് കരുതിയിട്ടെങ്കിലും തുറക്കുമല്ലോ. തീരുമാനിച്ചു നേരെ പാലപ്പുറ പള്ളിയിലേക്ക് ഐദ്രോസിസ് നടന്നു പോയി. എത്രേ നേരെ പാലപ്പുറ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ, ആരോ ഒരാൾ വരാണ്ടുണ്ടെന്ന് കാത്തു നിൽക്കുന്നത് പോലെ ആ പള്ളിയുടെ പൂമുഖത്ത് വാതിലിന്റെ ഒരു പാതി തുറന്നു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അരന്റെ വെളിച്ചത്തിൽ ചാപ്പനങ്ങാട് ഉസ്താദ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. വരുമ്പോ തന്നെ കാണുന്നു പള്ളിയുടെ ആ വാതിലിക്കലിങ്ങനെ നിൽക്കുന്നു. അത്ഭുതം തോന്നി. റൂമിൽ അടച്ചുകൊണ്ട് ഒരാളെയും കാണാതെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യരെ ആ കാത്തു നിൽക്കുന്നു, അതൊരു അത്ഭുതമാണ്. ഹൈദ്രോസിസ് നേരെ ചെന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ഉസ്താദ് സലാം മടക്കി. പിന്നെ ഹൈദ്രോസിസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. എന്തിനാണ് വന്നത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ ചാപ്പനങ്ങാട് ഉസ്താദിന് കഴിഞ്ഞു. സലാം അടക്കിയ ഉടനെ ഐദ്രോസുസേനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സാന്ത്വനത്തിന്റെ കൈവെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സമത്ത കേരള ജംഇയ്യത്തുലമ മഹാന്മാരുണ്ടാക്കിയ പത്താനമാണ്, അതിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ അന്ന് പോയിക്കോളും. ഒറ്റ വാചകം നോക്ക് നിങ്ങൾ, മൂന്ന് കാര്യമാണ് ആ വാക്കിലുള്ളത്. ഒന്ന്, സമത്ത മഹാന്മാരുണ്ടാക്കിയതാണ്. രണ്ട്, അതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. മൂന്ന്, ബാക്കിയുള്ളതൊക്കെ അന്ന് പോയിക്കോളും. ഈ മൂന്ന് വാചകം പറഞ്ഞതോടുകൂടി ഐദ്രോസിലെ മനസ്സ് കൊളുത്തു. അദ്ദേഹം തീരുമാനിച്ചു സമത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ. വലിയ മഹാനാണ് ഈ പറയുന്നത്. ഹൈദ്രോസിലെ സമത്തിൽ ഉറച്ചു നിന്നു. സുന്നിയ സംഘത്തിന്റെ സെക്രട്ടറിയായി സമത്ത കേരള ജമീഅത്തുൽ ഖിദ്മത്ത് ചെയ്തു. സമത്തയിലായി മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല മരണം പടച്ചിറപ്പ് കൊടുത്തില്ലേ ആ മഹാനുഭാവൻ. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് നേരത്തെ ചെയ്യും പോലെ തഹജ്ജുദ് നിസ്കരിച്ചു. നീട്ടി ഖുർആൻ ഓതി. സുബഹി നമസ്കാരത്തിന് പുതുപ്പറമ്പിലെ പള്ളിയിൽ പോയി. തിരിച്ചു വന്ന് കുളിച്ച് റെഡിയായി വസ്ത്രം മാറി ബഹുമാനപ്പെട്ട നേരെ ദാറുൽ ഹുദയിലേക്ക് വന്നു. അന്ന് ദാറുൽ ഹുദയിൽ മാസാന്തം നടക്കുന്ന അത്താസ റാത്തീബ് അത് ഉസ്താദ് തന്നെ സ്ഥാപിച്ചതാണ്. ആ റാത്തീബ് ഞാൻ പറഞ്ഞല്ലോ, ഓസ്മോട്ടിസ്റ്റിൽ തീർത്ത് നടത്തുന്നവരും അതുപോലെ തന്നെ വലിയ വലിയ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, അൽജസീറ ചാനലടക്കമുള്ള ചാനൽ ജോലി ചെയ്യുന്നവർ, കോട്ടിലെ ട്രാൻസ്ലേറ്റർമാർ, അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവരൊക്കെ ഈ ഹദ്ദാദ് റാത്തീബും അത്താസ റാത്തീബും ചൊല്ലിപ്പഠിച്ചുകൊണ്ട് കടന്നു വന്നവർ തന്നെയാണ്. മോലിദും റാത്തീബും ഓതിക്കൊണ്ട് തന്നെ പുരോഗതിപ്പെട്ടവരാണ്. ആ അത്താസ റാത്തീബിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നു. ആ അത്താസ റാത്തീബിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ആ റാത്തീബിന്റെ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വീട്ടിലേക്ക് പോയി. വഴിക്ക് എടക്കുള എടരിക്കോട്ട് വെച്ചൊരു സ്ഥാപനത്തിന്റെ ജനറൽബോർഡ് യോഗമുണ്ടായിരുന്നു. അവിടെ പോക്കർ മുസ്ലിയാർ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അങ്ങനെ വീട്ടിലേക്ക് വന്നു. മാലിബിന്റെ ജമാഅത്തിന് അതാ അദ്ദേഹം പുതുപ്പറമ്പ് പള്ളിയിലെത്തുന്നു. മാലിബിന്റെ ജമാഅത്തിന് ഹൈദ്രോസുസിലാൻ പുതുപ്പറമ്പ് പള്ളിയിലെത്തുമ്പോ ഒരു ദിവസം പോലും അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇമാമത്ത് നിൽക്കാറില്ല, മഹ്മൂമായി മാത്രമേ നിൽക്കാറുള്ളൂ. അന്ന് അദ്ദേഹം ഇമാമത്ത് നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചു. ഇഷാ നിസ്കരിച്ചു ഇമാമത്ത് നിന്നുകൊണ്ട് ആ പള്ളിയിൽ. ആ പള്ളിയിൽ തന്നെയുള്ള ചാപ്പനങ്ങാട് ഉസ്താദ് സ്ഥാപിച്ച ദിക്റിൽ പങ്കെടുത്തു. സ്വലാത്ത് ചൊല്ലി ഇഷാ നിസ്കരിച്ചു. അതിനിടയ്ക്ക് അവിടെ ഒരു മുക്കിലി വയസ്സായ ഒരു മൊല്ലാക്കയുണ്ട്. ആ മൊല്ലാക്കയെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മൊല്ലാക്കത്തെ 3 രൂപ കൊടുത്തു. എന്തിനാണ് ആ 3 രൂപ? ഏതാനും ദിവസം പള്ളിയിൽ ഒരു യാചകൻ വന്നിരുന്നു. അയാൾക്കൊന്നും കൊടുക്കാൻ കീശയിൽ കൈയിട്ടപ്പോൾ ഇല്ലാത്തത് കൊണ്ട്
മൊല്ലാക്കാനോട് ചോദിച്ചപ്പോ മൊല്ലാക്കാന്റെ കയ്യിൽ 3 രൂപയാണുള്ളത്. ആ 3 രൂപ വാങ്ങിയിട്ട് ആ യാചകന് കൊടുത്തിരുന്നു. ആ കടം പള്ളിയിൽ വെച്ച് തന്നെ വീട്ടി. ആ കടം അപ്പൊ തന്നെ പള്ളിയിൽ വെച്ച് അന്ന് വീട്ടി. ഏതാനും ദിവസം മുമ്പ് വാങ്ങിയ ആ 3 രൂപ ഇത്ര പെട്ടെന്ന് എന്തിനാ വീട്ടിയത്? വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തൊയ്യ പൈസയെ വിളിച്ചു. മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ആളെ കയ്യിലേക്ക് വീട്ടിലേക്കൊന്ന് പോകണം. ഞാൻ പോയാൽ പോരെ, നീ പോയാൽ പോരാ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നത് ഇപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം. മകനെ കൊണ്ടുപോയി അല്പം ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് മകനെയും കൂട്ടിപ്പോയി അദ്ദേഹം ആ പണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്തിനാണ് ഇപ്പോൾ ഈ രാത്രി ഇത് കൊണ്ടുവന്നത്? അത് തരാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു അദ്ദേഹം. നേരെ തിരിച്ച് വീട്ടിലെത്തി. അന്ന് രാത്രി വീട്ടിലെത്തിക്കൊണ്ട് അദ്ദേഹം കിടക്കുമ്പോൾ ഭാര്യയോട് പറയുന്നു, എനിക്കൽപ്പം ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് 2 ബൈത്ത് ചൊല്ലിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലെ അദാബിനെ കുറിച്ചുള്ള ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. ഭാര്യയോട് ചോദിച്ചു, നിനക്ക് ഇതെന്താണെന്ന് തിരിയുമോ? ഭാര്യ പറഞ്ഞു, ബൈത്ത് എന്തെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും നാളെ പടച്ചറബിലേക്ക് യാത്ര പോകുമ്പോൾ ഖബറിൽ വരാനിരിക്കുന്ന ഭയാനകതകളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. തമാശക്ക് അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു നിനക്ക് തിരിയില്ല എന്ന്? അദ്ദേഹത്തിന്റെ സ്മരണികളുടെ വാചകം നോക്ക് നിങ്ങൾ. അങ്ങനെ ഭാര്യ അദ്ദേഹത്തിന്റെ കാലിങ്ങനെ തടവി കൊടുത്തു. കാല് തടവി കൊടുക്കുമ്പോ ഭാര്യയോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പത്രേ, നീ തടവുന്ന കാലുണ്ടല്ലോ പെണ്ണേ, നാളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ പുഴുക്കൾ ഇത് തിന്നാൻ വേണ്ടി ഓടി വരും. വലിയ വലിയ പുഴുക്കളുണ്ട് മണ്ണിൽ എന്റെ കാലിന്റെ ഇറച്ചി തിന്നാൻ കാത്തു നിൽക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഭാര്യയ്ക്ക് ഉത്ബോധനം നൽകുന്നു. ഭാര്യ അത് കേട്ടുകൊണ്ട് കണ്ണീർ തുറച്ചുകൊണ്ട് കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നു. ആ മഹാൻ അന്ന് രാത്രി കെലിമ ചൊല്ലി മരിച്ചു പോകുന്ന രംഗമെന്ന് ഓർത്ത് നോക്ക് നിങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് തന്റെ കടമൊക്കെ തീർത്തത്. അങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം ഈ മരണത്തിന്റെ വെളിയാളം മുൻകൂട്ടി കണ്ടത്? അങ്ങനെ മരിച്ചുപോയ ഒരു മഹാൻ സമത്തകേല ജമ്പീത്രമിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ മഹാനായ ഒരു വലിയന്റെ ശിക്ഷണം ചിന്തിച്ചുകൊണ്ട് സമത്തിൽ പ്രവർത്തിച്ച മഹാൻ, ഇതൊക്കെ മറക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ സമത്തകേല ജമ്പീത്രമയുടെ തലപ്പത്ത് ശൈഫനാ ശംശനമാണെന്നുമില്ലേ? ആ മഹാനുഭാവൻ ഈ സമൂഹത്തെ നയിച്ചുകൊണ്ട് 96 വരെ നിലകൊണ്ടില്ലേ? പിന്നെ എന്തിനാണ് മഹാൻ അവർക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചരഞ്ഞു പോയത്? അത് അവരോടാ ചോദിക്കേണ്ടത്. നമ്മുടെ മഹല്ലത്തിൽ പിന്നിപ്പോ തർക്കമോ ഉണ്ടാക്കേണ്ട സമയമല്ലിപ്പോ. നമ്മുടെ മഹല്ലത്തിന്റെ ഭാരവായി ഓർക്കണം. നമ്മുടെ പള്ളി മെഹ്റാബിന് സമത്തകേല ജമ്മിയുത്തരവിയുടെ കാര്യം കൃത്യമായി ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സമത്തകേല ജമ്മിയുത്തരവിയുടെ പ്രവർത്തനം എവിടെ നടക്കും? ജമാഅത്ത് ദാറുഖുദാ ഇസ്ലാമിക് അക്കാദമി കേന്ദ്രീകരിച്ചുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മഹല്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോർത്തിറക്കിക്കൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ഇന്നവരെ സമത്തകേല ജമ്മിയുത്തരവ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചൂഷണ മനോഭാവം കാണിച്ചത് നിങ്ങൾ കണ്ടോ? ഈ സമൂഹത്തിന്റെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ ധിക്കരിച്ച സമീപനം നമ്മൾ കണ്ടോ? നമ്മൾ എവിടെങ്കിലും നിലവിൽ കാതി ഉള്ളപ്പോൾ അതിന്റെ മേലെ കാതിയെ നിയമിച്ചോ? നമ്മൾ പണ്ട് കാലത്ത് കോഴിക്കോട്ടെ കാതിയും പാണക്കാട്ടെ തങ്ങൾ മാസമർപ്പിക്കുമ്പോൾ പെരുന്നാളും നോമ്പും ആഘോഷിച്ചിരുന്ന അന്നൂറ്റിരുന്ന ഒരു സമൂഹം അതിന്റെ മുന്നിൽ കോലാഹലമുണ്ടാക്കി മാസമർപ്പിക്കാൻ ചാടി വിടുന്ന സമൂഹം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ വിൽപ്പനച്ചരക്കാക്കുന്ന സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. നമ്മുടെ സൂക്ഷ്മതയുടെ പര്യായങ്ങളായ പണ്ഡിതന്മാരെ കണ്ടു വളർന്നവരാണ്. ഒരു 5 നയാ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ എവിടുന്ന് വരുമെന്ന് ചിന്തിക്കണം. ആ 5 നയാ പൈസ ഇങ്ങോട്ട് പോകുന്നുവെന്ന് ചിന്തിക്കണം. അതല്ലേ സമത്ത കേരള ജമ്മിത്തിലുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നത്. ഒരിക്കലും ദീനിന് എതിരായ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ദീനിനെതിരായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല, വഞ്ചന ചെയ്യാൻ പാടില്ല, വൃത്തികേട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും മനുഷ്യ സൗഹൃദത്തിന്റെ ഉദാത്ത പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നു. അയൽവാസി ഏത് ജാതിയാണെന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അയൽവാസിയുടെ വർഗം ഏതാണെന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആ തരത്തിൽ ഈ ഉമ്മത്തിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ, ഈ ഉമ്മത്തിന് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ വളരെ മനോഹരമായി നമ്മുടെ സമൂഹത്തിൽ സമത്ത കേരള ജമ്മിയുത്തരവ് ചെയ്തൊരുക്കുമ്പോ ആ സമത്തെ ശക്തിപ്പെടുത്തലല്ലേ നമ്മുടെ കടമ? ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ സമത്തിൽ പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വരവ് ചൂണ്ടിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം. ശൈഖുന ശംശുലമ ഈ ലോകത്തോട് വിട പറയുമ്പോ എന്തുകൊണ്ട് കലിമത്ത് തോക്കി തുറക്ക ഉച്ചരിക്കുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന എന്തിനാ നമുക്ക് അല്ലാഹ് ബോധ്യപ്പെടുത്തി തന്നത്? അത് ബോധ്യപ്പെടുത്തി തന്നത് ബഹുമാനപ്പെട്ടവർ സത്യത്തിന്റെ മേലാണെന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയല്ലേ. സെയ്ദ് സുലൈമാനും വിച്ചു പോയ തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇടക്കാലത്ത് സമത്തയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാ? ലിബിയയിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ബഗ്ദാദിലും ഇറാഖിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ച് പരിചയ സമ്പന്നനായ വലിയൊരു മനുഷ്യൻ, നിരവധി തുലീഖത്തിന്റെ ശേഷ, പക്ഷേ കേരളത്തിന്റെ സംഘടനാ ശാസ്ത്രം അറിയില്ല. ആ മഹാനുഭാവൻ കേരളത്തിൽ സമത്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് കേട്ടപ്പോ ശൈഖുന ശംശുലമയോട് ഞങ്ങളൊക്കെ തന്നെ ചോദിച്ചു, എന്തിനാണ് ശൈഖുന കേരളത്തിന്റെ ചരിത്രത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ അവസ്ഥ അറിയാത്ത അദ്ദേഹത്തെ ഇത് കെട്ടിയേൽപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? മഹാനവരുകൾക്ക് എപ്പോഴും വിദേശത്ത് മറ്റും പോകുവാനാണ് താല്പര്യം. മാത്രമല്ല സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് താല്പര്യം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശൈഖുന പറഞ്ഞു, അദ്ദേഹത്തെ പ്രസിഡന്റാക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും. നമുക്ക് മനസ്സിലായി, അദ്ദേഹം പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിന് സമർത്ഥ കൊടുത്ത ഏക ചുമതല
ഷെയ്ഖുന ശംശനമ കൊടുത്ത ഏക ചുമതല വരക്കല മക്കാം, അത് സമത്വം ഉണ്ടാക്കിയ സ്ഥാപകന്റെ മക്കാമാണ്. അവിടെ വിശ്രമിക്കുന്നത് വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ്. അദ്ദേഹമാണ് സമത്വക്ക് അസ്ഥിഭാരമിട്ടത്. ആ മക്കാം സമത്വക്ക് കിട്ടണം. തങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ. എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും കുടുംബം തന്നുകൊള്ളണമെന്നില്ല. പക്ഷെ തങ്ങളത് ഏറ്റെടുത്താൽ നടക്കും. കാരണം എന്തുകൊണ്ട്? തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബക്കാരാണത്. തങ്ങളത് ഏറ്റെടുത്തു. തങ്ങൾ ആ കുടുംബത്തോട് പോയി സംസാരിച്ചു. ശംശുലമയാകുന്ന തന്റെ ഉസ്താദ് ചുമതലപ്പെടുത്തിയത് വലിയൊരു ഭാഗ്യാത്ത സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്നും ശംശുലമ ബഹുമാനപ്പെട്ട അസ്ഗരി തങ്ങൾക്ക് കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. അസ്ഗരി തങ്ങളുടെ ഗുരുവര്യനാണ് ശംശുലമ. അതുകൊണ്ട് തന്നെ തന്റെ ഗുരുവര്യൻ ചുമതലപ്പെടുത്തിയത് നെഞ്ചേറ്റിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പോയി ആ കുടുംബത്തോട് പറഞ്ഞു, ഞാനാണ് സമത്വ കേരള ജമിയത്തിൽ നമ്മുടെ പ്രസിഡന്റ്. ഈ കിടക്കുന്ന നമ്മുടെ ഉപ്പാപ്പയാണ് സമത്വ കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കബർ സംരക്ഷിക്കേണ്ടത് സമത്വയാണ്. അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കബർ ഇരിക്കുന്ന സ്ഥലവും ഈ ഭൂമിയും സമത്വക്ക് വിൽക്കണം. കബർ നമ്മൾ വെറുതെ കൊടുക്കണം, ഈ സ്ഥലം നമ്മൾ വിൽക്കണം. മക്കബറവരെ ഫ്രീയായും പള്ളി അതുപോലെ തന്നെ സ്ഥലങ്ങളും സമത്വ കേരള ജമിയത്തിൽ നമുക്ക് എഴുതി കൊടുക്കുമ്പോ അസ്ഗരി തങ്ങൾ അതിന്റെ തലപ്പത്ത് നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സ്ഥലം നമുക്ക് കിട്ടില്ല. ഇന്ന് നിങ്ങൾ നോക്ക്, വരക്കൽ മക്കാം എന്ന് പറയുന്ന സമത്വയുടെ കേന്ദ്രം ബാനി ഹദറത്തിന്റെ മക്കാമ നമ്മൾ പരിപാലിക്കുന്നു. ആ ബാനി ഹദറത്തിന്റെ ചാരത്ത് ഷെയ്ഖുനക്ക് കബർ വേണമെന്ന് ഷെയ്ഖുന പറഞ്ഞു. ഷെയ്ഖുനായുടെ മനസ്സിലേറ്റ വലിയ ഉദ്ദേശം അതാണ്. വരക്കല മക്കാമനെന്റെ കബർ കൊണ്ടുപോയി നിങ്ങൾ കുടിക്കണം, അവിടെ എന്നെ മറമാടണം. എന്തിന്? ആളുകൾ മുഴുവൻ ചിന്തിച്ചതും ആളുകൾ മുഴുവൻ ഓർത്തതും എന്താ? നന്ദി ദാറുസലാം അറബി കോളേജിന്റെ മണിമുറ്റത്ത് ഷെയ്ഖുനാന്റെ കബർ വരും. എല്ലാവരും അത് വരുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു. കാരണം അവിടെ ഇന്ന് സ്ഥലമുണ്ട്. മന്ദിയിൽ മുസ്ലിയാരുടെ കബറിന്റെ സ്ഥലത്ത് തന്നെ സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെ എതിർത്താൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഷെയ്ഖ് അലാവുദ്ദീൻ ഹിംസി റഹ്മഹുല്ലാഹി തങ്ങൾ അപ്പവാണിവ നിർച്ചു നടക്കുന്ന കേന്ദ്രം, അവിടെ സ്ഥലമുണ്ട്. ഷെയ്ഖുനാന്റെ കോളേജിന്റെ കീഴിലുള്ള സ്ഥാപനമാണത്. ഷെയ്ഖുന അവിടെയാണ് പലപ്പോഴും ചുമക്ക് വരാറുള്ളത്, പലപ്പോഴും നിസ്കരിക്കാൻ വരാറുള്ളത്. അതുകൊണ്ട് അവിടെ ഒരു മക്കബറ ഒരുക്കാമെന്ന് തീരുമാനം. രണ്ടുമല്ലെങ്കിലോ, ഷെയ്ഖുനാന്റെ വീട്ടിൽ തന്നെ ഒരു മക്കബറ. മൂന്നാമത്തെ ചിന്ത ആർക്കുമില്ലായിരുന്നു. 12,000 പരം ശിഷ്യന്മാർ വന്ന് സിയാറത്ത് ചെയ്യാൻ സൗകര്യപ്പെടും വിധം ഒന്നുകിൽ വെള്ളിമാട് കുന്നല വീട്ടിൽ, അല്ലെങ്കിൽ കോഴിക്കോട്ട് വരക്കൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയ ആരിഫുമായ ഷെയ്ഖ് അലാവുദ്ദീൻ ഹിംസി തങ്ങളുടെ അപ്പവാണി വന്നർച്ച നടക്കുന്ന കേന്ദ്രത്തിൽ, അതല്ലെങ്കിൽ നന്ദി ദാറുസലാമിൽ. 90% ദാറുസലാമിനാണ് മുൻതൂക്കം വന്നത്. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ തീരുമാനം നോക്ക് നിങ്ങൾ. ഷെയ്ഖുന തന്റെ നാവ് കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വരക്കൽ മക്കാമ് വിലക്കെടുത്തത് സമത്വക്കത് പരിപാലിക്കാനാണ്. ഞാൻ സമത്വ സ്ഥാപകന്റെ കാലിന്റെ കീഴിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനാണ് ഞാൻ ഇതുവരെ ഖിദ്മത്ത് ചെയ്തത്. ആ കാലിന്റെ ചുവട്ടിലേക്ക് ആ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോ ഇവിടുത്തെ സാധാരണക്കാരെ മനസ്സിലാക്കണം. പിൽക്കാലത്ത് സമത്വത്തിൽ പ്രശ്നങ്ങൾ വരും, പിൽക്കാലത്ത് സമത്വത്തിൽ തർക്കങ്ങൾ വരും. അത് ഉറപ്പല്ലേ? ഈ സമൂഹത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം പൂർവ്വകാലത്ത് സംഭവിച്ചത് ആവർത്തിക്കും, ഉറപ്പല്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞപ്പോ എന്താണ് ജാഹിലിയത്തുൽ ഊല എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ തഫ്സീർ മനോഹരമായി എഴുതി. ഈ ജനങ്ങൾ, നമ്മുടെ സമൂഹം, യഫ്അലൂന, അവർ പ്രവർത്തിക്കും. എങ്ങനെ? വിതരമായ യഫ്അലൂനൽ അവ്വൽ, ആദ്യകാലക്കാർ പ്രവർത്തിച്ചതുപോലെ. ഫി സമാനിൽ ആഖർ, അവസാനത്തെ കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടക്കാരെ പോലെ താണുക വരും. അതാണ് ആ ജാഹിലിയത്തുൽ ഊല പുനഃജനിക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ. ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ പൂർവ്വഗാമികളായ ആളുകൾ കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങൾ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. ചരിത്രം പലപ്പോഴും ആവർത്തിക്കും, പഴയത് പിന്നെയും ആവർത്തിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ ശറഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ കാലഘട്ടം കഴിഞ്ഞു പോയി. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ സിദ്ദീഖുകളൊക്കെ വൃത്തങ്ങൾ അധികാരത്തിൽ വന്നു. സിദ്ദീഖുകളൊക്കെ വൃത്തങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നിഷേധികൾ വന്നില്ലേ? ആ കാലഘട്ടത്തിൽ സക്കാത്ത് സിദ്ദീഖിന് കൊടുക്കില്ലെന്ന് പറഞ്ഞ ആളുകൾ വന്നില്ലേ? അതുപോലെ തന്നെ കള്ള പ്രവാചകന്മാർ തലപൊക്കിയില്ലേ? സകലരെയും അടിച്ചമർത്തി സിദ്ദീഖുകളൊക്കെ റളിയല്ലാഹു തഅലഹു മനോഹരമായി ഭരണം നടത്തി. ഭരണം നടത്തിയ ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം വസീയത്ത് ചെയ്തു, നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ചെടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോകേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൂദാ ഷരീഫിന്റെ മുമ്പിലേക്കാണ്. ഉള്ളിൽ നിന്ന് അനുമതി കിട്ടിയാൽ കയറ്റി മറവ് ചെയ്യണം, ഇല്ലെങ്കിൽ സിദ്ദീഖർ നിങ്ങൾ എണ്ണത്തിൽ ബക്കിയിൽ കൊണ്ടുപോയി മറവ് ചെയ്തുകൊണ്ട് എനിക്ക് ദുആ ചെയ്യണം. മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഉടനെ എന്റെ ഹബീബിനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ദുഖലുൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിയാളം വന്നില്ലേ? മയ്യത്ത് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തില്ലേ? ആ മയ്യത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു. ഔരിയ ഫീ ഖബറിൽ ലിഖബരി ശരീഫിൽ ഫളായിലി മുല്ലക്കോയ വരക്കൽ മുഖാരിബി. എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരൻ മനസ്സിലാക്കണം, വരക്കല മുല്ലക്കോയ തങ്ങളുടെ മക്കാമിന്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട ശംശുലമയുടെ മയ്യത്ത് കൊണ്ടുപോയി ആ ക്യാമ്പസിന്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സമത്വയുടെ ബാനീഹനത്ത്, ആരാണോ സമത്വ സ്ഥാപിച്ച മഹാൻ, ആ മഹാന്റെ കാലിന്റെ ചുവട്ടിൽ എന്തുകൊണ്ട് അദ്ദേഹം കിടക്കാൻ ആഗ്രഹിച്ചു? എന്തുകൊണ്ട് അദ്ദേഹം ഉറക്കെ കരുവച്ചുണ്ടെന്നത് പടച്ചിറപ്പ് നമ്മൾ കേൾപ്പിച്ചു? ആ മയ്യത്തെന്തിനാ ആ മക്കാമിലേക്ക് പടച്ചിറപ്പ് കൊണ്ടുപോകാൻ തോന്നിച്ചത്? രണ്ടിനുകൊണ്ട് വലിയ ഉദാഹരണം അതെന്താ?
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിർത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നു പോരുന്ന പ്രവർത്തനത്തെ ആര് വിമർശിച്ചാലും ആരെതിർത്താലും സമസ്ത എവിടെ നിൽക്കുന്നുവെന്ന ചോദ്യം വന്നാൽ ഒരേ പേരിൽ തന്നെ രണ്ട് സംഘടന വന്നാൽ രണ്ട് ഭാഗത്തും താടിയും തലപ്പാവും വെച്ച ആളുകൾ വന്നാൽ എവിടെ നിൽക്കണമെന്നൊരു സാധാരണ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന ചിന്തക്ക് മറുപടി വേണ്ടേ? സാധാരണക്കാരന് ഒരിക്കലും അഗ്നിയായ ബോധമല്ലാതെ അഗ്നിയായ ദലീലല്ലാതെ നഗ്നിയായ ദലീലറിയില്ല. കിതാബിന്റെ അടിവാരത്ത് സാധാരണക്കാരനോട് പറഞ്ഞു കൊടുത്താൽ പണ്ഡിതൻ പറയുന്നത് കൊണ്ട് അവൻ വിശ്വസിക്കുമെന്നല്ലാതെ അവനതിൽ മറ്റൊന്നും ബോധ്യമില്ല. മറിച്ച് കണ്ടാൽ മനസ്സിലാകുന്നത് അഗ്നിയായ ബുദ്ധിപരമായ തെളിവ്. വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമത്തെ കെട്ടിപ്പടുത്തത്, എല്ലാവർക്കും അറിയാം. വരക്കല തങ്ങളാണ് സമത്തെ കത്തിവാരമിട്ടത്. വിദഗ്ധ പെരുകിയപ്പോ പണ്ഡിതന്മാരെ കോഴിക്കോട്ട് യോഗം വിളിച്ച് മനസ്സ് നൊന്ന് നമുക്ക് ഇതിനെതിരെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തണ്ടേ എന്ന് ചോദിച്ചു. ആരെയും എതിർക്കാനല്ല, ആരെയും തകർക്കാനല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കാൻ ബാപ്പയുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു പോരുന്നതിന് പകരം പഠിച്ചവനെ എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് അവിടെ വെച്ചും, പിന്നെ ആണ്ടിലൊരിക്കലെങ്കിലും, അതല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ അവന്റെ വീട്ടിൽ സൗകര്യമുള്ള സമയത്ത് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി അവർക്ക് വല്ലതും കൊടുത്തുകൊണ്ട് ദുആ ചെയ്യിക്കുക. സദഖ കൊടുത്താൽ അതിന്റെ കൂലി തീർച്ചയായും കബറാളിക്കത്തും. സദഖ കൊടുക്കുന്ന പോലെ ദുആ ചെയ്താൽ കബറാളിക്കത്തും. ഇമാം ഹസ്സാലി റഹ്മഹുല്ലാഹി അലൈഹിയുടെ വാചകം യദ്ഖുലു നൂറ് പ്രകാശം പ്രവേശിക്കും മിത്ര അംസാലിൽ ജിബാൽ പർവ്വത സമാനമായ പ്രകാശം കബറിലേക്ക് കടക്കും. മയ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മരിച്ചു ചെന്ന് കിടക്കുന്ന മനുഷ്യന് ഭൂമിയിൽ വെച്ച് മക്കൾ ചെയ്യുന്നതേ കിട്ടൂ. അതുകൊണ്ട് തന്നെ മരിച്ചവന് വേണ്ടി ദുആ ചെയ്താൽ പ്രതിഫലം കിട്ടും. അതുകൊണ്ടാണ് നബി തങ്ങൾ മക്കബറിലേക്ക് കടക്കുമ്പോൾ അസ്സലാമു അലൈക്കും ദാറു ഖൗമി മുഅ്മിനീൻ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞത്. നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ എന്ന ദുആ പോലും നബി തങ്ങൾ കബറിങ്ങൾ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. എന്തിനാ? ആ കബറാളിക്ക് വേണ്ടിയുള്ള പ്രത്യേക ദുആ ആണ്. ഒരാൾ ചെയ്തതിന്റെ പ്രതിഫലം മറ്റൊരാൾക്ക് കിട്ടില്ലേ? മയ്യത്ത് ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു മഗ്ഫിർലഹു എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ കൂലി കിട്ടുമോ? ഇല്ലെങ്കിൽ പിന്നെന്തിനാ മയ്യത്ത് നമസ്കാരം? പടച്ചവനെ പുറത്തു കൊടുക്കണേ. വഅസ്ലിഹു ബിൽമാഇ വത്തൽജി, നീ അദ്ദേഹത്തെ കെടുകി ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോ ശുദ്ധീകരിക്കൂലേ പടച്ചണപ്പ്? അത് ശുപാർശയല്ലയോ? ഈ ശുപാർശ സ്വീകരിക്കുമെന്നല്ലേ നീ പഠിപ്പിച്ചത്? എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ആ വരക്കല മക്കാമിൽ കടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ തീർച്ചയായും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നമ്മളതിനു വേണ്ടി നിലകൊണ്ടാൽ ആ മഹാനുഭാവന്റെ മയ്യത്തവിടെ കാണുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്താ? എവിടെയാണ് സമത്വം നിൽക്കുന്നത്? ഈ സമത്വം പഠിപ്പിച്ചതാണ് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ആ ദുആ ചെയ്യാൻ പഠിപ്പിച്ച സമത്വയുടെ നായകൻ എന്ന് കിടക്കുന്നത് സകല ദുആവും കിട്ടുന്ന കേന്ദ്രത്തിൽ ഓർക്കണേ. കണ്ണേത്തുസാദ് ജീവിച്ച ജീവിതം വാഴക്കാട്ട് പോയി എന്ന് ചോദിച്ചു നോക്കിയാൽ അവര് പറഞ്ഞുതരും, ഒരു തരത്തിലും ആ നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് രണ്ടഭിപ്രായമില്ല. അവിടുത്തെ ഹിന്ദുക്കൾക്കില്ല, വിദഗ്ധക്കാർക്കില്ല, ആർക്കുമില്ല. എന്തുകൊണ്ട്? അത്ര സംശുദ്ധ ജീവിതം ഭൂമിയിൽ നയിച്ചൊരു മഹാൻ അവർ കണ്ടിട്ടില്ല. അതാണ് സമസ്ത കേരള ജമീത്തിന്റെ മഹത്വം. ഫരീദുസ്താദ് മരിക്കുമ്പോ അദ്ദേഹം മരണത്തിന്റെ അല്പം മുമ്പ് പറഞ്ഞ വാക്കെന്താ? മരണത്തിന്റെ അല്പം മുമ്പ് പറഞ്ഞ വാക്ക്, എനിക്കൊന്ന് ഉദു എടുക്കണം. ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്ത് എന്തിനാവുന്നു ഉദു എടുത്തു കൊടുത്തു? ഉദു എടുപ്പിച്ച് കുട്ടികളെ ബുദ്ധിമുട്ടി ഉദു എടുപ്പിച്ചപ്പോ അദ്ദേഹം കിബിലക്ക് തിരിഞ്ഞിട്ട് കാലും മുഖവും കിബിലക്കാക്കി കടന്നു. ഭാര്യ വന്നപ്പോ തൊടണ്ട, എനിക്ക് ഉദു ഉണ്ടെന്ന് പറഞ്ഞു. 5 നിമിഷം കൊണ്ട് കിലിമച്ചൊല്ലി എന്ന് മരിച്ചുപോയി. അത്ര നല്ല മരണം പടച്ചിറപ്പ് കൊടുത്തു. മാതൃകാ മുദരിസായി സമത്തയുടെ തലപ്പത്ത് നിന്നൊരു മഹാൻ. ഓർക്കണം നിങ്ങൾ, അന്ന് രാവിലെ കുട്ടികളുടെ ഫണ്ടിന്റെ പൈസ, ഇത്തിഹാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫണ്ടിന്റെ പേര്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഫണ്ടിന്റെ പൈസ വക തിരിച്ച് അദ്ദേഹം ഏൽപ്പിച്ചു വീട്ടില്. അന്ന് രാവിലെ, അന്ന് മരിക്കുമെന്ന് ഉറപ്പ് നമുക്കില്ലല്ലോ. പക്ഷേ മഹാൻ അവരുകൾ പോയപ്പോൾ തന്റെ ബാധ്യതകൾ മുഴുവൻ നിർവഹിച്ചു. ഒന്ന് ചിന്തിക്കണേ നിങ്ങൾ, അതാണ് ആ മഹത്തുക്കൾ അവർക്കൊക്കെയുള്ള ഔലിയാളുടെ ബന്ധം. അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ എന്നോട് പറഞ്ഞു, ആ ശിഷ്യൻ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു സുഹൃത്ത് പറഞ്ഞ മറുപടി ഒരു കാര്യമാണത്. ഉസ്താദ് ഒരു പക്ഷേ പറയില്ല, ബഹുമാനപ്പെട്ട ഒരു പ്രദേശത്തെ ഒരു കാരണവർ തന്റെ കുട്ടിയെ ഒരു നല്ല ദർസിൽ ചേർക്കണമെന്ന് തീരുമാനിച്ചു. ആ നല്ല ദർസിൽ ചേർക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മടവൂരിലേക്ക് സിയാറത്ത് ചെന്നു. മടവൂരിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെന്ന് കടന്നുറങ്ങുമ്പോൾ ആ മഹാനത മനസ്സിൽ തോന്നൽ വരുന്നു. വടവൂർ അള്ളാഹുവിന്റെ മഹാനായ സിഎമ്മിനെ ജീവിതകാലത്ത് കണ്ട ആളാണ് അയാൾ. സിഎം വന്നുകൊണ്ട് അയാളോട് മനസ്സിൽ പറഞ്ഞു, പോയി പരീദ മുസ്ലിയാരക്കാണ് കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി പരീദ മുസ്ലിയാരെ ദർശനം ചേർത്തു കൊടുത്തു. അത്രേ മാതൃകാ മുദരിസായി സമസ്ത കേരള ജംഇയ്യത്തുൽ നന്ദിയിൽ വെച്ച് ആദരിച്ച ആ മഹാനെ കുറിച്ച് അള്ളാഹുവിന്റെ ഔലിയാകവരെ സൂചിപ്പിക്കുന്ന വാചകം നോക്ക് നിങ്ങൾ. അങ്ങനത്തെ മഹത്തുക്കളാണ് നമ്മുടെ കൂടെ നിന്നത്.
അങ്ങനത്തെ മഹാന്മാരാണ് നമ്മുടെ കൂടെ നിന്നത്. ആ മഹത്വക്കളാണ് നമുക്കൊക്കെ ദീനി നേതൃത്വം കൊടുത്തത്. ഈ പ്രദേശത്തൊക്കെ വലിയ വലിയ കോട്ടസ്ഥാനെ പോലെ ചെവിക്കുസ്ഥാനെ പോലത്തെ മഹാന്മാരില്ലായിരുന്നോ? ആ മഹാന്മാരൊക്കെ നേതൃത്വം കൊടുത്തപ്പോ അവരും നിങ്ങൾ വല്ല ജാടയും കണ്ടോ? അവരും നിങ്ങൾ വല്ലതും ദീനി യോജിക്കാത്തത് കണ്ടോ? അള്ളാഹുവിന്റെ ദീൻ ശരിക്ക് ജീവിതത്തിൽ പകർത്തിയ മഹത്വക്കൾ അവര് മുഴുസമയ ദീനി ഹാദിമ്യങ്ങളായിരുന്നു. അത്തരം ദീനി ഹാദിമ്യങ്ങളാണ് സമത്വത്തിൽ കരുത്തും ഊടും പാവം പകർന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രവർത്തനം ഒന്നുകൂടി വർദ്ധിപ്പിക്കണമെന്നാ കാരണം സമൂഹത്തിൽ അധർമ്മം കൊടികുത്തി വാഴുകയാണ്. ഫറൂഖ് കോളേജ് മലബാറിന്റെ മുസ്ലിങ്ങൾക്ക് ദീനി വിദ്യാഭ്യാസം പോലെ മതപഠനത്തെ പോലെ തന്നെ ഭൗതിക വിദ്യ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യകിത്തങ്ങൾ പടാപ്പാടുപെട്ടുണ്ടാക്കിയ സ്ഥാപനമാണ്. ദാഫകിത്തങ്ങൾ അതിനു വേണ്ടി പണ്ട് പിരിക്കാൻ വരെ നടന്നിട്ടുണ്ട്. ആ സ്ഥാപനത്തിലാണ് കുട്ടികൾ വന്നിട്ട് മുട്ടി ഉരുമിരിക്കണമെന്ന് വാശി പിടിച്ചത്. ധാർമ്മിക ബോധമുള്ള ടീച്ചർ ചെല്ലുമ്പോ ആണും പെണ്ണും കൂടി ആൺകുട്ടി എന്ന് പറയാൻ പറ്റൂല, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാ, മുട്ടി ഉരുമിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ് എന്ന് കുട്ടികൾ ഏതാണ് ശരി? അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഇന്ന് സമൂഹം ധാർമ്മികമായി അധപ്പതിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ മലപ്പുറത്ത് വന്നൊരു വാർത്ത എന്താണെന്ന് അറിയോ? നിങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ തൊട്ടടുത്ത് പൊളിക്കൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് രണ്ട് മുസ്ലിം പെണ്ണുങ്ങൾ അവരെ രണ്ട് കുട്ടികളെ 200,000 രൂപക്ക് വില പറഞ്ഞ് വിൽക്കാൻ തീരുമാനിച്ചു. 200,000 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയും 9 വയസ്സ് പ്രായമുള്ള മറ്റൊരു കുട്ടിയും. 9 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾ തരുന്നത് തന്നാ മതി, മറ്റേ കുട്ടിക്ക് നിങ്ങൾ 200,000 രൂപ തരണം. 3,000,000 ചോദിച്ചത്. ഇങ്ങനെ ഇവർ വിൽക്കാൻ പോകുന്നു എന്ന് ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇവരുടെ ഭാഷയിൽ നിന്ന് മനസ്സിലായപ്പോ അവർ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറഞ്ഞു, ചൈൽഡ് ഹോമിൽ നിന്ന് ആള് വന്നു, അവര് കച്ചവടം നടത്താനെന്ന് വ്യാജേന രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞയച്ചിട്ട് അവരുമായി കച്ചവടത്തിന് കരാറെഴുതി 200,000 രൂപക്ക് താങ്കളുടെ കുട്ടികളെ വിൽക്കാൻ. മുസ്ലിം പെണ്ണുങ്ങൾ ഓർക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ ഈ സമൂഹത്തിൽ വിറ്റ് കാശാക്കുന്ന ഇത്തരം ധാർമ്മിക ബോധമില്ലാത്ത സമ്പത്തിന് വേണ്ടി ദീനിനെ വിൽക്കുന്ന, സ്വന്തം കുഞ്ഞിനെ വരെ വിൽക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മള്. അത്തരം ഒരു സമൂഹത്തിന് ദീൻ പകർന്നു കൊടുക്കാൻ, ഇസ്ലാമിക ബോധം പകർന്നു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് ആളുകൾ വേണ്ടേ? ഇന്ത്യ മഹാരാജ്യത്ത് ഫാസിസത്തിന്റെ ദുർബോധങ്ങൾ ഈ സമൂഹത്തെ അടക്കി വിഴുങ്ങാൻ വരുമ്പോ സത്യത്തിന്റെ ധർമ്മത്തിന്റെ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ ആളുകൾ വേണ്ടേ? അതല്ലേ നമുക്ക് വേണ്ടത്? ഏറ്റവും കൂടുതൽ ദീനി പ്രവർത്തകരും പ്രബോധനവുമുള്ള കേരളം സ്വച്ഛന്ദമായ മതസൗഹാർദ്ദത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ഈ ശുദ്ധമായും നമ്മുടെ രാജ്യത്തെ മറ്റിതര മേഖലയിലേക്ക് പകർത്തി കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? ഇതിന്റെ ഒക്കെ അടിത്തറ സംശുദ്ധതയാണ്. ഒരു തരത്തിലും കാപ്പട്യമില്ലായ്മ, കാപ്പട്യത്തിന്റെ ഭാഗത്തേക്കാരും ചിന്തിക്കരുത്. അതുകൊണ്ട് കാപ്പട്യമില്ലാത്ത സമത്വ കേരള ജമ്മിയത്രമേ നെഞ്ചേറ്റാൻ എന്റെ മഹല്ലത്തിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കാരണവന്മാർക്ക് കരുത്ത് പകരണം. നമ്മുടെ മഹല്ലത്തുകൾ സമത്വയുടെ കേന്ദ്രങ്ങളായി മാറണം. അതിനുവേണ്ട പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആരെയും എതിർക്കേണ്ട, ആരോടും നമുക്ക് പരിഭവമില്ല. പക്ഷേ കണ്ണിയത്തും ശംശുരമയും സഞ്ചരിച്ച പാതയിലൂടെ പാണക്കാട് ചെയ്ത് കുടുംബം നമ്മുടെ വഴി നടത്തുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനായിരിക്കണം നമ്മുടെ ശ്രമം എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. സമയം ഏറെയായി, അല്പം വൈകി. വഴി നീളെയുള്ള വാഹനങ്ങളുടെ തിരക്ക് കൊണ്ട് സംഭവിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇൻഷാല്ലാ മംഗലാപുരത്ത് 13-ാം തീയതി പ്രഖ്യാപന മഹാസമ്മേളനം, പ്രചരണ മഹാസമ്മേളനം നടക്കുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് നമ്മൾ ഫെബ്രുവരിയിൽ നീങ്ങുകയാണ്. അതിനിടയ്ക്ക് വാഹന ജാഥയും പരിസര പ്രദേശത്തെ സമ്മേളനങ്ങളും ഒക്കെ വരും. ഇതൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ കർമ്മരംഗത്തിറങ്ങുക. നമുക്കിതുകൊണ്ട് ഉദ്ദേശം പരലോകത്തെ പ്രതിഫലം മാത്രമാണ്. മരിച്ചു പോകേണ്ട ആളുകളാണ് നമ്മൾ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, കരുത്തൊന്നുമില്ല നമ്മുടെ കയ്യിൽ. പക്ഷേ അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, അന്ത മഅമന്നഹബബതാ, അന്ത മഅമന്നഹബബതാ, നീ സ്നേഹിച്ചവർക്കൊപ്പമാണ്, നീ എപ്പോഴും നീ സ്നേഹിച്ചവർക്കൊപ്പമുണ്ടാകും. ആ സ്നേഹിച്ചവരുടെ കൂടെ ആയിത്തീരാൻ നമുക്ക് കഴിയണം. സമത്വയുടെ അടിമയങ്ങളെ നമ്മൾ സ്നേഹിച്ചു, പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെയും അപകീർത്തങ്ങളെയും നമ്മൾ സ്നേഹിച്ചു. അവരുള്ള കാലത്ത് അവരെ ആളുകൾ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ കണ്ടവരും കാണാത്തവരും സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ട് തന്നെ അവരുടെ ഒപ്പം നമുക്ക് ഒരുമിച്ചു കൂടാൻ കഴിയണം. റബ്ബ് സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ പങ്കെടുത്തവർ, സംഭാവന കൊടുത്തവർ, അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ മാരകമായ രോഗമുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ദുആക്ക് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരു കൂട്ട പ്രാർത്ഥനയും കൂടി നടത്തിക്കൊണ്ട് ഏറെ വൈകിയാണെങ്കിലും നമുക്ക് ഈ സഭ പിരിയാം. അർഹമുർ റാഹിമായ റബ്ബ് ഇതുപോലെ അവന്റെ സ്വർഗത്തിലും ഒന്നിച്ചുകൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 10 സ്വലാത്ത് ചുരുക്കങ്ങി ഇരുന്നാൽ ദൂരെ നിൽക്കുന്നവർക്കൊന്ന് സഹസ്രം വന്നിരുന്ന് ഭംഗിയാക്കിയാൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും നമുക്കും പരലോകത്തെ പ്രതിഫലം കിട്ടത്തക്ക വിധമുള്ള ഒരു നല്ല സദസ്സാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെ മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു 10 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി
عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الذي دون القوم يتلقون نور وجودكم ഇതു പറയുന്നു آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا واصلح بها أهوالنا وبلغ بها أمالنا وتقبل بها توبتنا واصل بها حوبتنا وانصر بها حجتنا وتوقر بها ألسنتنا وآلس بها وخشتنا وارحم بها غربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا إلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وثقل بها موازين حسناتنا وأدم بركاتها علينا حتى نلقى نبينا وسيدنا محمدا صلى الله عليه وسلم അർഹം റാഹിമായ തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുന റസൂലുള്ളാഹിന്റെ ഉദയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ അവിടുത്തെ ഹജ്ജ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ റബ്ബേ. ഈ മജ്ലിസിലാകതരായ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ സർവ്വവിധ ദോഷങ്ങളും നീ പൊറുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുത്തു തരണേ തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങളിൽ ഓരോരുത്തരിലുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അപകട മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല റബ്ബേ. ശരീരം കീറി മുറിക്കപ്പെടുന്ന രോഗം നൽകല്ല തമ്പുരാനെ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും ഒരുമിച്ച് നശിപ്പിക്കുന്ന രോഗം നൽകല്ല അല്ലാ. ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് ഞങ്ങൾ അറിയാതെ നിന്നോടവർ തേടുന്ന വിധത്തിൽ മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കിടത്തി നരകിപ്പിക്കല്ല തമ്പുരാനെ. ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായം ഏറെയായോ അത്തരമൊരു കടത്തൽ ഞങ്ങളുടെ വിധിയിലുണ്ടെങ്കിൽ പടച്ചവനെ നീ ഹൂറാണ് റഹീമാണ് ഞങ്ങൾക്ക് കരുണ ചെയ്തുകൊണ്ട് ഫൈർ നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്റെ അടിമകളാണ്, നീ നിങ്ങളുടെ യജമാനനാണ്. എന്ത് ഭാരവും ഞങ്ങൾക്ക് മേൽ കെട്ടിവെക്കാൻ നിനക്ക് അവകാശവും അധികാരവും ഉണ്ടല്ലോ അല്ലാ. താങ്ങാൻ കഴിയാത്ത വിഷമം ഈ സാധുക്കൾക്ക് കെട്ടിവെക്കല്ല തമ്പുരാനെ. ഈമാൻ പഴക്കുന്ന തരത്തിലുള്ള രോഗമോ ടെൻഷനോ നൽകല്ല റബ്ബേ. സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മുമ്പിൽ നീ വലിച്ചിടല്ല തമ്പുരാനെ. ദോഷം കൊണ്ടൊരു പക്ഷേ ഞങ്ങൾ അത്തരം പീഡനങ്ങൾക്കും അതുപോലെ ബുദ്ധിമുട്ടുകൾക്കും അർഹരായിരിക്കും. നിന്റെ മറന്നു പതിനു കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണേ റബ്ബേ. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ പല നിയമങ്ങളും ശബ്ദങ്ങളും കേൾക്കുകയാണ്. പഠിച്ചവനെ ഇസ്ലാമിക ജീവിതം ബുദ്ധിമുട്ടുള്ളതാക്കല്ല തമ്പുരാനെ. ലാലിമീങ്ങളെ ശരണത്തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പഠിച്ചവനെ ഈ നാട്ടിൽ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുമായി നല്ല സൗഹൃദത്തോടെ ജീവിക്കാനുള്ള സൗകര്യം നീ ചെയ്തു തരണേ തമ്പുരാനെ. വർഗീയതയും സ്പർദ്ധയും ഞങ്ങളുടെ നാട്ടിലും നീ അകറ്റണേ റബ്ബേ. സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന നല്ലവരായ ജനങ്ങളുള്ള ഒരു പ്രദേശമാക്കി പ്രദേശത്തെ മാറ്റിത്തരണേ തമ്പുരാനെ. പഠിച്ചവനെ മനുഷ്യനുള്ള വെറുപ്പ് ഞങ്ങളുടെ മനസ്സിൽ നീ നൽകല്ല റബ്ബേ. സ്നേഹമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. കരുണയുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ.
പള്ളിയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ദുആ ചെയ്യുന്നത് അള്ളാഹു മഖ്തലിലി അബ്വാബ റഹ്മത്തിക നിന്റെ കരുണയുടെ കവാടം തുറക്കണമെന്നാണ്. ആ കാരുണ്യം എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളോടും നീ ഉണ്ടാക്കി തരണേ തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങളെ കുടുംബജീവിതം ഖൈറാക്കണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ. പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും മരിച്ചവർക്ക് മൗഫിറത്തും തരണേ അല്ലാ. പഠിച്ചവനെ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിലേക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറക്കണേ തമ്പുരാനെ. ഞങ്ങളും ആ കബറിലേക്ക് വരുമ്പോ കബർ നീ വിശാലമാക്കിറപ്പേ. പഠിച്ചവനെ ഈ പ്രദേശത്ത് ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ഇവിടുത്തെ യുവാക്കൾക്ക് തൗഫീഖ് നൽകി തമ്പുരാനെ. ദഅവത്തിനുള്ള അവസരം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. പഠിച്ചവനെ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകി തമ്പുരാനെ. പഠിച്ചവനെ ഞങ്ങളെ കുടുംബജീവിതം ഖൈറാക്കി തരണേ റബ്ബേ. സന്തോഷമുള്ള ജീവിതമാക്കി തരണേ തമ്പുരാനെ. അതിനാവശ്യമായ കച്ചവടമോ ജോലിയോ വർക്കത്തോടെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ജീവിക്കാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി, ബാധ്യതാ നിർവഹണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതി ഒരിക്കലും മരണം വരെ വരുത്തല്ലേ അല്ലാ. മക്കളെ കെട്ടിക്കുവാനും വീട് വെക്കുവാനും കടം വാങ്ങി വരഞ്ഞ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. പഠിച്ചവനെ മരണത്തിന് മുമ്പായി കടം വീട്ടിത്തരണേ തമ്പുരാനെ. കടക്കാരനായി മരിപ്പിക്കല്ല റബ്ബേ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സൈറ് നൽകണേ തമ്പുരാനെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ഈ മജ്‌ലിസിലുണ്ട്. റബ്ബേ, കണ്ണടയുന്നതിന്റെ മുമ്പ് നിന്റെ പരിശുദ്ധമായ കഅബയും റൗദാ ശരീഫും ഒന്ന് കാണിക്കണേ തമ്പുരാനെ. പുണ്യഭൂമി സന്ദർശിക്കാതെ ഞങ്ങളെ റൂഹിന് നീ പിടിക്കല്ല അല്ലാ. പഠിച്ചവനെ അമലും ഇബാദത്തും കുറഞ്ഞ് ഞങ്ങൾക്ക് മഹാന്മാരെ സ്നേഹിച്ച പാരമ്പര്യമേയുള്ളൂ. അവർക്കൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗത്തിൽ ഇടം നൽകണേ തമ്പുരാനെ.